Shall we start, Father? Sure, sure. Okay, thank you. Okay, start. Aliya madam. The will to win, the desire to succeed, the urge to reach your full potential. These are the keys that will unlock the door to personal excellence. Good morning to all dignitaries, guests, and delegates. With great joy and immense pleasure, I, Darius Robin and Roshna Philomen, your MC for the day. Study Alisi and an orientation program on higher education, nursing, pharmacy, and paramedical courses. The main goal of education is to provide a direction and purpose to one's life. Higher education equips a man with specialized skills required to earn higher efficiency level at workplace, given equal space in the competing world, and provide scope for better serving our community and working towards its development. Lisi Medical and Educational Institution was established with a view of providing affordable and quality education for all. Prayer works wonders. Prayer should spring from the heart. Thinking of that supreme power who made all this possible, let's lend our ears for the prayer. ഓളയില്ലല്ലോ volume. Is it audible? I don't think so. Alina madam? Yes, sir. Volume undayirunno ketta audible ayirunno nee ente mistake ah okay ka kamettilla ketilla ketilla ah yes please repeat. Night share cheyumbo share audio confirm share audio tick mark. Any issue?
I would like to welcome Dr. Shabir S. Iqbal, Principal, Lissy College of Allied Health Science. He's a seasoned scholar, navigator of flagship of knowledge, backbone in guiding and motivating us all with great enthusiasm. I take immense pleasure in welcoming you, sir. Thank you. Good morning, all. Am I audible? Yes. Yes, sir, you are. And go ahead. Thank you, thank you. So once again, welcome to all. Myself, Dr. Shabir Iqbal, Principal, Lissy College of Allied Health Sciences. Lissy Medical Education Institution is under the control അടുത്ത ഒരു പ്രധാനപ്പെട്ട അക്കാദമിക് ഇയറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മളെല്ലാവരും. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളെ പറ്റിയും കോഴ്സുകളെ പറ്റിയും ഒക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു വെബിനാർ സെഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ഏകദേശം 4 കോളേജുകളുണ്ട്. ആ കോളേജുകളുടെ വ്യത്യസ്തമായ കോഴ്സുകളൊക്കെ പറ്റി പിന്നീട് വരുന്ന സ്പീക്കേഴ്സ് സംസാരിക്കും. എന്നിരുന്നാലും ജനറൽ ആയിട്ട് 1-2-3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ടീം എന്ന് പറയുന്നത് ഞങ്ങളുടെ ലിസി എറണാകുളം അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് ഈ കോളേജ് നടന്നു വരുന്നത്. അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് ഈ നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് ഓഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റിയും അതേപോലെ ലിസി ഹോസ്പിറ്റലിന്റെയും ഡയറക്ടർ ആയിട്ടുള്ള ഞങ്ങളുടെ ഏവരുടെയും മാർഗദർശിയായിട്ടുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനും ബഹുമാനീയനുമായിട്ടുള്ള റവറൻഡ് ഫാദർ ഡോക്ടർ പോൾ കരേഡൻ അച്ഛനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛൻ തന്നെയാണ് ഇന്നത്തെ പരിപാടി ഇനാഗുറേറ്റ് ചെയ്യുന്നതും മുഖ്യ പ്രഭാഷണം നടത്തുന്നതും. ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ പോൾ കരേഡൻ അച്ഛനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഫാദർ. താങ്ക് യു. അതുപോലെ ഞങ്ങളുടെ ലിസി ഹോസ്പിറ്റലിന്റെ ജോയിലി മാലിക അച്ഛൻ, അദ്ദേഹം ഒരുപാട് ആരോഗ്യ മേഖലയിലും അച്ഛനാണ്. അച്ഛനെയും ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം യു ഫാദർ. അതുപോലെ ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ലിസി ഹോസ്പിറ്റലിലെയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള റവറൻ ഫാദർ ഷാനു മുഞ്ഞലി അച്ഛൻ, അതേപോലെ റവറൻ ഫാദർ ജോർജ് തേനക്കാട്ടച്ഛൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് രണ്ടുപേരെയും ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഇവിടെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും ബഹുമാനീയനും ആയിട്ടുള്ള ജോസഫ് മാക്കോത്തുകടച്ചൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബഹുമാനീയപ്പെട്ട പ്രീസ്, അതുപോലെ അധ്യാപകർ എല്ലാവരെയും, എല്ലാ ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് അംഗങ്ങളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിസി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ 4 കോളേജുകളാണുള്ളത്. ഒന്നാമത് ലിസി കോളേജ് ഓഫ് ഫാർമസി. ലിസി കോളേജ് ഓഫ് ഫാർമസിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ജോസഫ് സാർ, അതുപോലെ ലിസി കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെയും പ്രിൻസിപ്പൽ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ഉഷ മാറാത്ത് മാഡം, രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ജോസഫ് സാറിന്റെയും ഡോക്ടർ ഉഷ മാറാത്ത് മാഡത്തെയും ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സവിനയം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 വ്യത്യസ്ത കോളേജുകളിലെ 3 വ്യത്യസ്തമായ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്, ലിസി കോളേജ് ഓഫ് ഫാർമസിയിലെ കോഴ്സുകളെ പറ്റി സംസാരിക്കുന്നത് ഡോക്ടർ ജിനു ഐസക് ആണ്. സാറ് ലിസി കോളേജ് ഓഫ് ഫാർമസിയിലെ പ്രൊഫസർ, അതുപോലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. സാറിനെയും അതുപോലെ നേഴ്സിംഗ് കോളേജിലെ കോഴ്സുകളെ പറ്റി സംസാരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ അസോസിയേറ്റ് പ്രൊഫസറും കൂടി ആയിട്ടുള്ള മിസ്സസ് ഡൈസി മാഡം, അതുപോലെ ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള മിസ്സസ് ശരണ്യ മാഡം, മൂവരെയും ഞാൻ ഏറ്റവും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴ്സുകളെ പറ്റിയും കോളേജുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ 3 സെഷൻ പിന്നെ വരും. അതിനുശേഷം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ദൂരീകരിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. എന്നിരുന്നാലും ജനറലായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ
ഈ സ്വാഗത പ്രഭാഷണത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആസ് വി നോ, ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വിദ്യാർത്ഥികളുണ്ട്, അതേപോലെ അവരെക്കാൾ എൻതൂസിയസ്റ്റിക് ആയിട്ട് അവരെക്കാൾ ആകാംക്ഷരായിട്ട് പല പേരൻസും എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകുക എന്നുള്ളതാണ്. എ ഗുഡ് എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അതിൽ നമ്മൾ ആർക്കും അതൊരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ലിസിയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ്, ഫാർമസി, നേഴ്സിംഗ്, പാരാമെഡിക്കൽ മേഖലയിൽ. അപ്പോൾ സാധാരണ എഡ്യൂക്കേഷനിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അല്ലെങ്കിൽ ലിസി മെഡിക്കൽ എഡ്യൂക്കേഷന്റെ എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദമായാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ മൂന്ന് കോളേജിന്റെയും വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിഷൻ മിഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ എല്ലാ മിഷനും വിഷനും ഇവിടെ വിശദീകരിക്കാൻ സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ, സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതിൻ്റെ ഒരു കോർ കണ്ടന്റ് ആയിട്ടുള്ള ഒരു ആർത്തവാക്യം എന്ന നിലയിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് സെന്റൻസ് മാത്രം പറഞ്ഞ് എൻ്റെ സ്വാഗത ഭാഷണം ഞാൻ അവസാനിപ്പിക്കും. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ടു പ്രൊവൈഡ് എ സ്റ്റുഡൻ്റ് വിത്ത് എ വേ ഓഫ് മേക്കിംഗ് എ ലിവിംഗ് ബട്ട് ടു എൻഷുർ ദ ഹെൽത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി. മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് വെക്കുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, സാധാരണ നമ്മളൊരു കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ചേർക്കുമ്പോൾ കുട്ടികളും അതുപോലെ എസ്പെഷ്യലി പാരൻസും ആഗ്രഹിക്കുന്നത് നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സിന് ചേർക്കണം, ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം, അവനും അല്ലെങ്കിൽ ആത്മാക്കോ മകൾക്കോ നല്ലൊരു എന്താ പറയാ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നൊക്കെയാണ് കരുതാറ്. അതിലൊന്നും തെറ്റുണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഹലോ, കേൾക്കാവോ? Yes. Hello, can you hear me? Yeah, we can. Kelkam. Hello, can you hear me? കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ. ഓക്കെ, എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ട്, കാലാവസ്ഥയാണ്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു വ്യക്തിയുടെ നല്ല ജീവിതം മാത്രമല്ല, ആ വ്യക്തി ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ നാട് എന്നൊക്കെ പറയുന്ന, നമ്മുടെ ലോകം, മനുഷ്യലോകം എന്നൊക്കെ പറയുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു എന്താണ് ആരോഗ്യ മേഖലയിലുള്ള സർവീസ് നൽകാൻ ആവശ്യമായ പ്രൊഫഷനുകളെ പറഞ്ഞു വരുന്നത്. ഒരു കുട്ടിയെ നല്ലൊരു പ്രൊഫഷണൽ ആക്കാനുള്ള എല്ലാ ക്ലിനിക്കൽ ഫെസിലിറ്റിയും, എല്ലാ വിദ്യാഭ്യാസ എന്താ പറയാ എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മോറൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൂടിയാണ്. സാധാരണ എല്ലാ കഴിവുകളുമുള്ള ഒരു കുട്ടി മാത്രമായിട്ടല്ല, പക്ഷെ സമൂഹത്തിനാവശ്യമായ, രാജ്യത്തിനാവശ്യമായ, ലോകത്തിനാവശ്യമായ ഐഡിയോളജിയുള്ള, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള സ്നേഹം, കരുണ, സിൻസിയറിറ്റി, സർവീസ് മെന്റാലിറ്റി, ഇതൊക്കെയുള്ള ഒരു 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 നല്ല ഒരു മോറൽ വാല്യൂ ബേസ്ഡ് പ്രൊഫഷണൽ ആയിട്ട് ഒരു വിദ്യാർത്ഥിയെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടം. നിങ്ങളൊരു പക്ഷേ ലിസി ഹോസ്പിറ്റലിനെയും ലിസി കോളേജിന്റെ ഒക്കെ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകുന്ന വാക്കാണ് കെയർ വിത്ത് ലവ് എന്ന് പറയുന്നത്. ഈ കെയർ വിത്ത് ലവ് ഞങ്ങളുടെ മോട്ടോയും ഞങ്ങളുടെ മിഷനും വിഷനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു പേഷ്യന്റ് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ, കെയർ മാത്രം കൊടുക്കുക പേഷ്യന്റ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ സ്നേഹം മാത്രം കൊടുക്കുക എന്നുള്ളതല്ല, രണ്ടും കൂടി ചേർന്നുള്ള ഒരു സമീപനമാണ് കെയർ വിത്ത് ലവ്, ഒരു സമീപനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ കെയർ വിത്ത് ലവ് എന്ന് പറയുന്ന മോട്ടോ സാംശീകരിച്ചുകൊണ്ട് 4 വർഷത്തെ കോഴ്സിനിടയ്ക്ക്, അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സിനിടയ്ക്ക് സാംശീകരിച്ചുകൊണ്ട് നാടിനും സമൂഹത്തിനും ഉപയോഗപ്പെടുന്ന നല്ല പ്രൊഫഷണലുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്റ്റഡി ലിസി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുഖമുദ്രയായിട്ടുള്ള ആർത്തവാക്യം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് എനിക്ക് പുറകെ വരുന്ന സ്പീക്കേഴ്സ് സംസാരിക്കും? പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് ഫാക്കൽറ്റി ടീമാണ്, യു ജി പി ജി പി എച്ച് ഡി അതുപോലെ അനവധി നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പന്നതയുള്ള ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ക്വാളിറ്റി. അതുപോലെ വെൽ എക്യുപ്ഡ് ക്ലിനിക്കൽ ഫാക്കൽറ്റി. കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പതിറ്റാണ്ടുകളായിട്ട് എന്താ പറയാ മഹത്തരമായ സേവനം അനുസരിച്ച് ഒരു ഹോസ്പിറ്റൽ ആതുര സേവന മേഖലയാണ് ലിസി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഫീസ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ എല്ലാ കോഴ്സുകളിലും വാങ്ങുന്നതും നിഷ്കർഷിക്കുന്നതും. അതുപോലെ ഞങ്ങളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആയിരിക്കും. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഒരു പ്രൊഫഷണലിനെ വാർത്തെടുക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഗ്രാജുവേറ്റിനെ വാർത്തെടുക്കുക എന്നുള്ളതല്ല, പക്ഷെ മോറൽ വാല്യൂസിൽ അധിഷ്ഠിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ മുന്നോട്ട് വരുന്ന പോയിന്റ്സ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ അവരുടെ രക്ഷിതാക്കൾ ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരും ഉണ്ട്, അതുപോലെ അധ്യാപകരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, മറ്റു സീനിയർ ഫാക്കൾട്ടീസ് ഉണ്ട്, എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മേ സക്സസ് ബി വിത്ത് യു ഓൾവേസ്. എന്നും വിജയം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. റെവറൻഡ് ഫാദർ ഡോക്ടർ പോൾ കരീഡൻ. Reverend Father Dr. Paul Kandiran is the embodiment of all the values that adorn noble human beings. He is the guiding spirit of Lizzie Medicine and institutions directing with aid. These diverse roles, going through each difficult task with a cheerfulness that hallmarks his personality. I welcome you, Father, for the inauguration and keynote address. Father, please. ഏറ്റവും പ്രിയപ്പെട്ട ഷബീർ സാർ, ബഹുമാനപ്പെട്ട ജോൺ ജോസഫ് സാർ, മാഡം ഉഷ മാരത്, ഇന്ന് ക്ലാസ്സുകൾ നയിക്കുന്ന ജിനു ഐസക് സാർ, ബ്ലേസ് സി ടി തരണ്യ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. കാരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപയോഗപ്രദവും ഇന്ന് സമൂഹം കാംക്ഷിക്കുന്നതുമായ ഏറ്റവും നല്ല ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കാനുള്ള കോഴ്സുകളെ കുറിച്ച് അറിയുന്ന ഒരു വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. കോവിഡ് പാൻഡമിക്കോടുകൂടി ഹെൽത്ത് സെക്ടറിലെ ഓരോ കാര്യങ്ങളിലേക്കും ധാരാളം ആളുകളെ നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കർമ്മശേഷിയുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ആളുകളെ ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. എല്ലാ തരത്തിലും വിദ്യാഭ്യാസ തലങ്ങളിലും പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസ്, സി ബി എസ് ഇ, ഐ സി എസ് ഇ എല്ലാത്തിലും വളരെ വലിയ വിജയം കൈവരിച്ച കുട്ടികളാണ് നമ്മുടേത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏറ്റവും ഹ്യൂമൻ റിസോഴ്സസിൽ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം കഴിവുള്ള കുട്ടികളുടെ ഒരു നാടാണ് നമ്മുടെ നാട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെയുള്ളൊരു നാട്ടിലെ ഇത്രയും കേപ്പബിലിറ്റീസ് ഉള്ള, ഇത്രയും കഴിവുകളുള്ള കുട്ടികളെ അടുത്ത തലത്തിലേക്ക് ഫോം ചെയ്തെടുക്കുക എന്നുള്ളത് ലിസി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് കാണുന്നു. ലിസിയെ കുറിച്ച് അറിയാത്ത ആളുകളില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് മൂന്ന് നാല് കാരണങ്ങൾ ഞാൻ എടുത്തു വെച്ച് പറയുകയാണ്. ഒന്ന്, 1956 ആശുപത്രി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ആശുപത്രിയുടെ വളർച്ച ഇത്രമാത്രം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആശുപത്രിയുടെ ശുശ്രൂഷ വളരെ ആളുകൾക്ക് അഭിമാന
പൂർവ്വം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നതിൽ സന്തോഷമുണ്ട്. അതിനംഗീകരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇവിടുത്തെ ശുശ്രൂഷ തലങ്ങൾ ഒന്നും തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് തന്നെ ശുശ്രൂഷകൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഏതൊരു വ്യക്തിക്കും കയറി വരാവുന്ന ഒരു ആശുപത്രിയാണ്. ഏറ്റവും വളരെ ചാർജ് കുറഞ്ഞ രീതിയിൽ ചികിത്സ നടന്നൊരു സ്ഥലമാണ്. അതിനേക്കാളൊക്കെ പ്രധാനമായും കെയർ വിത്ത് ലവ് സാറ് പറഞ്ഞതുപോലെ ആ ഒരു മോട്ടോയോടുകൂടെ ആളുകളെ ശുശ്രൂഷിക്കുന്ന നമുക്ക് നല്ല സ്റ്റാഫ് ഡോക്ടേഴ്സ് നേഴ്സസ് ഉള്ളത് കൊണ്ടും കൂടിയാണ്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസേഷനുള്ള ആശുപത്രികളിൽ ഒന്നായിട്ടാണ് നമ്മളിതിനെ കാണുക. ഇവിടെ നടക്കുന്നിടത്തോളം കിഡ്നി ട്രാൻസ്പ്ലാന്റോ, ഇവിടെ നടക്കുന്നിടത്തോളം ഡയാലിസിസോ, ഇവിടെ നടക്കുന്നിടത്തോളം ഹാർട്ട് സർജറിയോ, ഇവിടെ നടക്കുന്നിടത്തോളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റോ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം കൂടുതൽ സൗകര്യങ്ങളുള്ള സ്പെഷ്യലൈസേഷനുള്ളൊരു സ്ഥലമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് ഡി എൻ ബി പ്രോഗ്രാമുണ്ട്, ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡിൻ്റെ. അത് പി ജി പ്രോഗ്രാമാണ് മെഡിസിൻ്റെ. നമുക്ക് ഒരുമാതിരി എല്ലാ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റിലും പി ജി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് ലിസി ഹോസ്പിറ്റൽ തന്നെയാണ്. നമ്മളുടെ ഇവിടെ ഏകദേശം 70 മെഡിക്കൽ സ്റ്റുഡൻസ് പി ജി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇവിടെ തേടി എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വി ഹാവ് എക്സലൻ്റ് ഡോക്ടേഴ്സ്, വെരി സ്കിൽഡ് പ്രൊഫഷണൽ ഫേമസ് ഡോക്ടേഴ്സ്. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഫെസിലിറ്റീസ്, മെഷീനറീസ്, ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പഠിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു കോളേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭാവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാനാണ് ഏത് കുട്ടികളും ശ്രമിക്കുക. അവരുടെ കാലിബർ ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാവുന്ന കോളേജാണ് അവരന്വേഷിക്കുക. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ അവരുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമായിട്ട് ഞാൻ കണക്കാക്കുക. ഐഡൻറ്റിറ്റി ഫോർമേഷനിൽ അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് എക്സ്പ്ലോറേഷൻ ആൻഡ് രണ്ടാമത്തേത് കമ്മിറ്റ്മെൻറ്റ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇതാണ് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പോകേണ്ടതെന്ന് ഒരു മനസ്സിൽ ചിന്ത വന്ന് ആ രീതിയെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള പഠനങ്ങൾ നടത്തി അതിനായിട്ട് എക്യുപ്ഡ് ആവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോറേഷൻ്റെ ഒരു കാലഘട്ടമായിരുന്നു നിങ്ങളുടെ ഈ 12 നിങ്ങളുടെ പഠനങ്ങളൊക്കെ. എന്ത് തലത്തിലേക്ക് എനിക്ക് പഠിച്ച് വളരാൻ പറ്റും, ഇന്ന ഇന്ന കാര്യങ്ങളാണല്ലോ, ഹ്യൂമാനിറ്റേറിയൻ, ഹെൽത്ത്, അങ്ങനെയുള്ള സെക്ടറുകളിൽ സേവനം ചെയ്യാനുള്ള ഒരു പ്രത്യേക താല്പര്യം എന്നിൽ ഉടലെടുത്തിട്ടുണ്ട്. നമ്മളറിയാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അഭിനയിക്കുക ടീച്ചർമാരായിട്ടൊക്കെ ആയിരിക്കും. ആദ്യം പടിയൊക്കെ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ശീലങ്ങൾ നമ്മൾ എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ, നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണിക്കാറുണ്ട്. ഒരു ടീച്ചറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ഡോക്ടറാവുക, നേഴ്സാവുകയാണ്. ഇപ്പോൾ ചെറിയൊരു ഇതൊക്കെ എടുത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ ഓരോ നമ്മളുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കി എനിക്ക് ഹെൽത്ത് സെക്ടറിൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ കൂടുതലുള്ള ഒരു കരിയർ ഏറ്റെടുക്കണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളിലേക്ക് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് വളരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഐ ഹാവ് ടു കമ്മിറ്റ്
into that identity formation രണ്ടാമത്തെ ഭാഗമാണ് ആട് കമ്മിറ്റ് ഏത് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജോലി ചെയ്യാനും അതനുസരിച്ചുള്ള സാധ്യതകൾ തേടിയുള്ള ഒരു യാത്രയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു തലത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല സ്ഥാപനം കേരളത്തിൽ ലിസി ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ നഴ്സിങ്ങിൻ്റെയും മറ്റ് അഡ്മിഷൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻസ് വന്ന് ഞാൻ നോക്കുന്നു നമ്മളുടെ ആശുപത്രിയിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെപ്പോഴും മെറിറ്റിന് മാത്രം അടിസ്ഥാനമാക്കിയാണ് ചെയ്യുക മാനേജ്മെൻറ്റ് കോട്ടയിൽ പോലും നമ്മൾ മെറിറ്റാണ് അതുകൊണ്ട് ഏറ്റവും കഴിവുള്ള കുട്ടികളെ മാത്രമാണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങളോട് ഒത്തിണങ്ങി പോകാവുന്നവരെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സാധ്യത നമ്മളുടെ കുട്ടികൾക്ക് നമ്മളിവിടെ തുറന്നു കൊടുക്കുന്നുണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡോടുകൂടി കമ്മിറ്റാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഓഫർ ചെയ്യാവുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഹോസ്പിറ്റൽ അപ്പോൾ അവരുടെ ട്രെയിനിങ് പീരീഡാണ് പിന്നെയുള്ളത് നമുക്ക് എക്സലൻ്റ് സ്റ്റാഫാണ് നമുക്കുള്ളത് വെരി സ്കിൽഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക ഇവിടെ ഉഴപ്പിന് സ്ഥാനമില്ല ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോംപ്രമൈസസും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടമായാലും മറ്റ് പല കോളേജുകളിലും ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കാതെ പോകേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ട്രെയിനിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫാർമസി കോളേജിലും അവിടെ പ്രത്യേകിച്ച് കോളേജ് ഓഫ് ബി ഫാമിനും ഡി ഫാമിനൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുകയാണ് പരീക്ഷയുടെ സമയത്ത് അവരെ വിളിച്ചിരുത്തി കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ പോലും ആവശ്യത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവരെല്ലാവരെയും പാസ്സാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കഴിവിനൊത്ത വിധത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എക്സലൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ലിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതോടൊപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞത് ജിനുസ ഷബീർ സാറ് പറഞ്ഞു ഏറ്റവും നല്ല പ്രൊഫഷണലെ വാർത്തെടുക്കുക മാത്രമല്ല നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്നതിടെയാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് സ്നേഹവും കരുതലോടുകൂടിയുള്ള ശുശ്രൂഷയും കെയർ വിത്ത് ലവ് ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇത് നഴ്സിംഗ് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഫാം ബി ഫാം ഡി ഫാം കോഴ്സുകളോ മറ്റേ അലൈഡ് ഹെൽത്ത് സയൻസിലെ കോഴ്സുകൾക്ക് ഉള്ള ബേസിക് ആയിട്ടുള്ളതല്ല ഇത് മനുഷ്യ ജീവിതത്തിന് തന്നെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സാധനമാണ് കെയർ വിത്ത് ലവ് എവിടെയൊക്കെ ആയാലും നമുക്ക് സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുള്ള മനസ്ഥിതിയും മനോഭാവവും വളർത്തിയെടുത്താൽ നമുക്കതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കുണ്ട് അതോടെ നമുക്ക് ഈ ഒരു നല്ല വ്യക്തിയെ ഒരു നല്ല പ്രൊഫഷണലിനെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനെ ഒരു വ്യക്തിയെ നമുക്ക് വാർത്തെടുക്കാൻ അതിൽ നിന്ന് നമുക്ക് സാധിക്കും അങ്ങനെ വരുന്ന ഓരോ വ്യക്തികളും നമ്മുടെ കോളേജിൽ പഠിച്ചു പോകുന്ന വ്യക്തികൾക്ക് ഉള്ളൊരു പ്രത്യേകത ദേ സ്റ്റാൻഡ് ഔട്ട് ദേ ആർ സ്പെഷ്യൽ പേഴ്സൺസ് ദേ വിൽ ബി അക്നോളജ്ഡ് ബൈ എവരിബഡി ഏത് ഇൻ്റർവ്യൂവിനും ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസും അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് പോകുന്ന ഏതൊരാൾക്കും വലിയ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും ജോലി കിട്ടിയിരിക്കുക നമ്മുടെ ഇവിടുത്തെ ഏത് കോഴ്സ് പാസ്സായി പോകുന്നവരും ഇപ്പോൾ പുറത്തേക്കാണെങ്കിൽ എബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള സമയമാണ് അവിടേക്കൊക്കെ ട്രെയിനിങ് ലിസിയിൽ പഠിച്ചു എന്ന് മാത്രമേ അവർ ചോദിക്കുള്ളൂ വെൻ സംബഡി ഈസ് ട്രെയിൻഡ് അണ്ടർ ലിസി ദ ആർ റിക്രൂട്ടഡ് വേറെ ഒന്നും ചോദിക്കാറ് പോലുമില്ല അത്രമാത്രം നല്ല ഒരു സ്റ്റാറ്റസ് നമ്മുടെ കോളേജിന് സമൂഹവും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇപ്പോൾ എനിക്കറിയാം ന്യൂസിലൻഡിൽ നിന്നായാലും അയർലൻഡിൽ നിന്നായാലും ബ്രിട്ടനിൽ നിന്നായാലും ജർമ്മനിയിൽ നിന്നായാലും അമേരിക്കയിൽ നിന്നായാലും ഓസ്ട്രേലിയയിൽ നിന്നായാലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ ഒരു പ്രത്യേകതയാണ് ദേ ലുക്ക് ഫോർ നേഴ്സസ് ഹു ട്രെയിൻഡ് അണ്ടർ ലിസി ദേ ആർ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ട് റിക്രൂട്ടഡ് ആക്കുന്നു അതുപോലെ തന്നെ മറ്റു കോഴ്സുകളെല്ലാം അപ്പം അത്രമാത്രം നല്ല ഒരു സ്ഥാപനമാണ് ഞാൻ
ഇത് പറയുന്നത് ഞാൻ ഇവിടുത്തെ ഒരു ഹെഡ് ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് മുമ്പും ഓരോ എൻ്റെ ഇടവകയിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ എന്തുമാത്രം ഇവിടെ വന്ന് കാല് പിടിക്കേണ്ടി വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും. പക്ഷെ മെറിറ്റിൽ മാത്രം കിട്ടുള്ളൂ എനിക്കറിയാം. അത്രമാത്രം ഇവിടെ പഠിച്ചു പോകുന്ന ഒരു കുട്ടി അതുപോലെ രക്ഷപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുക എന്ന് പറയുന്നത് മോമെന്റ് ദേ ഗെറ്റ് ഇൻ ടു ദ ലിസി ഇൻസ്റ്റിറ്റ്യൂഷൻ ദർ ലൈഫ് ഈസ് സെക്യൂർഡ്, ദർ ലൈഫ് ഈസ് ഫൈൻ. അത്രമാത്രം നല്ലൊരു തലത്തിലേക്ക് അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ആത്മീയമായ കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സാധ്യതകളാണ് കൊടുക്കുക. അവർക്ക് നല്ല ഒരു നഴ്സിംഗ് നില, ഹോസ്റ്റലുകൾ, എഡ്യൂക്കേഷണൽ ഹോസ്റ്റലുകൾ. ഇപ്പം നമുക്ക് ബി ഫാം ആയാലും ഡി ഫാം ആയാലും പെൺകുട്ടികൾക്ക് നമുക്ക് സിസ്റ്റേഴ്സിൻ്റെ അടുത്തുള്ള നല്ല ഹോസ്റ്റലുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളേജ് ലെവലിലും നമുക്ക് ഹോസ്റ്റലുകൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബി ഫാം ഡി ഫാം കുട്ടികൾക്ക് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അവർക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന ഒരു നല്ല സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാവുന്ന ഒരു കാര്യം, വെൻ യു ഗെറ്റ് എൻ അഡ്മിഷൻ ഇൻ ടു ലിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സമാധാനിക്കാം. ഐ ഹാവ് ഗിവൺ എൻ ഗിവൺ ടു മൈ ചൈൽഡ് എ ബെസ്റ്റ് പ്ലേസ് വെയർ ഐ ക്യാൻ സെൻഡ് വിത്ത് കോൺഫിഡൻസ്. അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ അത്രമാത്രം നല്ല പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുത്ത് ഏറ്റവും നല്ല വ്യക്തികളാക്കി അവരുടെ വ്യക്തിത്വത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന എല്ലാ തലങ്ങളിലും വേണ്ട ശ്രദ്ധ കൊടുത്ത് അവരെ സമൂഹത്തിനും നാടിനും ഒക്കെ വേണ്ട പ്രധാനപ്പെട്ട നല്ല വ്യക്തികളാക്കി മാറ്റാൻ ആശുപത്രിയിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. സ്റ്റാഫ് അതോടൊപ്പം തന്നെ അവരോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള സാധ്യതകൾ ഇനിയുള്ള ടോക്കുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും നല്ലൊരു എഡ്യൂക്കേഷൻ ലഭിച്ച് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും നല്ല പഠന കാലഘട്ടമാക്കി മാറ്റാൻ ലിസി ഹോസ്പിറ്റൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ച ഏതാണ്ട് 150 പേരുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. അലിന മാഡം കാര്യം. Education is not a process of giving knowledge for a future job, but a lifelong process which creates understanding of moral and ethical values to guide one's life and make the students' future hope of the country. Teachers encourage minds to think, hands to create, and hearts to love. I invite Dr. Gino Isaac, Vice Principal, Lizzie College of Pharmacy, for the talk. Welcome, sir. ഹലോ ജിന്നു സാർ.
ജിന്നു സാറിന്റെ ഓഡിയോ പ്രശ്നമുണ്ട്. അതെ അതെ അതെ. ജിന്നു സാർ അൺമ്യൂട്ട് ആണല്ലോ അല്ലേ? If there is an issue, we can ask Blaise to do the first talk. Blaise madam, are you ready? Hello, am I audible? Please wait, Blaise madam. I think Jinu sir, are you ready? Yeah, I'm ready. I'm ready. Now it is all right, I think. Okay. It's audible now. You can start. Okay. Please, madam. Thank you. We'll start next time. Okay. Okay. Carry on, Dr. Jinu. Okay. So, again, there is a slight problem, I think, with the video. I think, please, madam, can start, and I will do after that. Okay. Shabiz, can I? Yeah, sure, madam. Thank you. Better than 1,000 days of diligent study is 1 day with a great teacher. I would like to welcome Mrs. Blaise F., HOD of Medical Surgical Nursing, Lissy College of Nursing, to enlighten us with a talk. So, എല്ലാവരെയും ഞാൻ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഹോൾക്കരയുടെ വെച്ച മറ്റെല്ലാ വിശിഷ്ട വിദ്യകളെയും വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. എനിക്ക് ഇന്ന് ഈ ഒരു അവസരം ഒരുക്കി തന്നതിനും നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിപ്പോൾ കുറെ അധികം പാർട്ടിസിപ്പൻസ് ആൾക്കാർ സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞ അവരുടെ പേരൻസും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് പ്ലസ് ടുവിന് ശേഷം ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യമായിട്ടായിരിക്കും നിങ്ങൾ പലരും വന്നിരിക്കുന്നത്. ഇന്ന് അതിന് പറ്റുന്ന കുറച്ച് ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിന്റെ ഉള്ളത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തേക്ക് മെയിനായിട്ട് ബി എസ് സി നഴ്സിംഗും ജനറൽ നഴ്സിംഗിനെ പറ്റി സംസാരിക്കാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാ സ്പീക്കേഴ്സും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു, എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നും അതിൽ ലിസിയിൽ എന്താണ് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള നേട്ടങ്ങളും അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഞാൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ അതിന്റെ അടിസ്ഥാന യോഗ്യതകളും ഇവിടെ ലിസിയിൽ പഠിക്കാനുള്ള നേട്ടങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറയാണ്. സോ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ലിസി നഴ്സിംഗ് വിദ്യാഭ്യാസം വളരെയധികം പഴക്കം ചെന്നതാണ്. നിങ്ങൾക്കറിയാം വളരെ ഒരു മുന്ന് കേരളത്തിൽ തന്നെ ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ലിസിയിലാണ് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് വലിയൊരു പാരമ്പര്യം തന്നെ ലിസി നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുണ്ട്. അതിന്റെ പ്രധാനമായ നാഴിക കല്ലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 1956 ലിസി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഹോസ്പിറ്റല് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അന്നത്തെ ബിഷപ്പായ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നീട് 1960 ആർച്ച് ബിഷപ്പ് ഓഫ് റവറൻഡ് ഡോക്ടർ ജോസ് കാർഡിനൽ പാറക്കാട്ടിൽ പിതാവാണ് ANM കോഴ്സ് നമ്മൾക്ക് സ്ഥാപിച്ചിരുന്നത് നമ്മുടെ ലിസിയിലേക്ക്. ഇത് 1960 മുതൽ 1966 വരെ തുടർന്നിരുന്നു. പിന്നീട് 1963 GNM കോഴ്സ് 15 സ്റ്റുഡൻറ്റുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീട് അത് 30 ഇൻടേക്ക് ആയിട്ട് 30 സ്റ്റുഡൻസ് ആയിട്ട് അത് വളർന്നു.
2002 ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. നിലവിൽ നമുക്ക് 70 സീറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലിസി കോളേജ് കോളേജ് ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ ലിസി നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്ന് പറയുന്നത്. ഈ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ലിസി എത്രത്തോളം നല്ല നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന്. ഇനി നമ്മുടെ ലിസി സ്ഥാപനത്തിൽ ഇപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് നിലവിലുള്ളതെന്നും അതിന് എത്രയൊക്കെ സീറ്റ് ആണ് എന്തൊക്കെയാണ് അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ കാലാവധി അത് എന്താണ് അതിന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്നും അത് എന്ത് എവിടെയാണ് അത് അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്നത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ബി എസ് സി നഴ്സിംഗ് ബേസിക് ബി എസ് സി നഴ്സിംഗ് നമുക്ക് നിലവിൽ 70 സീറ്റ് ഉണ്ട്. 35 മാനേജ്മെന്റും 35 ഗവൺമെന്റ് സീറ്റും ഉണ്ട്. പിന്നീട് ഈ ബി എസ് സി നഴ്സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കാലാവധി 4 വർഷമാണ് ഈ കോഴ്സ്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഈ കോഴ്സിലേക്ക് ചേരാനുള്ള അടിസ്ഥാന യോഗ്യത പ്ലസ് ടു സയൻസ് ആണ്. അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിത്ത് ഇംഗ്ലീഷ് മിനിമം 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. മെയിൻ ആയിട്ടും നമ്മുടെ ഈ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലാണ് ഇത് അഫിലിയേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഇത് കേരള നഴ്സിംഗ് കൗൺസിലും INC അംഗീകരിച്ചതാണ്. പിന്നെ അടുത്തതായി ജനറൽ നഴ്സിംഗ്. ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി നമുക്ക് ലിസിക്ക് 30 സീറ്റ് ആണുള്ളത്. ഈ കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇതിന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ്. ഇതിലും മുഖ്യമായിട്ടും നമ്മൾ 40% മാർക്ക് സയൻസ് സബ്ജക്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. എന്നിരുന്നാലും മറ്റ് ആൾക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതും INC KNMC അംഗീകരിച്ചതാണ്. അതുപോലെ തന്നെ ഈ നഴ്സിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നുള്ളത് നോക്കാം. എന്താണ് അടുത്തത് നഴ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് ജോലിക്ക് സാധ്യതകളുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റൽ സൈഡുകളിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസിൽ അതുപോലെ അല്ലെങ്കിൽ ക്ലിനിക്സിൽ അതുപോലെ അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെ ഇൻഡസ്ട്രീസിൽ ക്ലിനിക്സിൽ നിങ്ങൾക്ക് ഈ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനവധി തൊഴിൽ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ GNM പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഹയർ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഒന്നെങ്കിലും ട്യൂട്ടേഴ്സ് ആയിട്ട് നഴ്സിംഗ് കോളേജസിൽ അല്ലെങ്കിൽ കോളേജസിൽ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PG മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതിന് പലതരം സ്പെഷ്യാലിറ്റി കോഴ്സുകളുണ്ട് നമുക്ക്. അതായത് ഞാൻ ചെയ്തിരിക്കുന്ന മെഡ് സർജിന്റെ തന്നെ സബ് സ്പെഷ്യാലിറ്റി ഉണ്ട്, കാർഡിയോ തെറാസിക് ന്യൂറോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ PG ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അതുപോലെങ്കിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, അങ്ങനെ ശിശുരോഗം, മാനസിക രോഗം, അങ്ങനെ പല തരത്തിലുള്ള സ്പെഷ്യാലിറ്റി കോഴ്സുകളും ഈ ഒരു ബി എസ് സി നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്കാണെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം. അതുപോലെ PG ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ധാരാളം ഉണ്ട്. അതുകൂടാതെ PG കഴിഞ്ഞവർക്ക് നമുക്ക് PhD പ്രോഗ്രാംസ് ഉണ്ട്, പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാംസും എല്ലാം നഴ്സിംഗിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഗവേഷണം റിസർച്ചിൽ നമുക്ക് MPhil, PhD, പോസ്റ്റ് ഡോക്ടറൽ പദവികളുണ്ട്. നഴ്സിംഗിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്താനും പല മെയിൻ ഓർഗനൈസേഷൻസിൽ നമുക്ക് അതനുസരിച്ച് WHO, UNICEF അതുപോലെയുള്ള മേഖലകളിൽ നമുക്ക് ജോലി സാധ്യതയും ഉണ്ട്. പിന്നെ ഗവൺമെന്റിൽ സർക്കാർ തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റില് നമുക്കറിയാം നമ്മുടെ ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽസുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, മിലിറ്ററി ആർമികളില്, അതുപോലെ കമ്മ്യൂണിറ്റി സെന്റേഴ്സില്, സ്കൂളില്, സെൻട്രൽ സ്കൂളുകളിലൊക്കെ, അതുപോലെ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് വളരെയധികം പല അധികം കമ്പനികളുടെ കീഴിലുള്ള ഹോസ്പിറ്റൽസിലും നമുക്ക് വളരെയധികം തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങൾ, തീർച്ചയായിട്ടും നഴ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ, അത് യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ, അമേരിക്ക ആവട്ടെ, ഗൾഫ് രാജ്യങ്ങളാവട്ടെ, നിരവധി തൊഴിൽ അവസരങ്ങളുണ്ട്. ഇപ്പോഴും നമുക്കറിയാം ഈ കോവിഡ് പാൻഡമിക് ഉള്ള സമയത്ത് പോലും നമ്മുടെ നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് വളരെയധികം നടക്കുന്നുണ്ട്. അത്രയ്ക്കും നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് തൊഴിൽ അവസരങ്ങൾ വിദേശത്ത് വളരെയധികം തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നഴ്സസിന് വളരെയധികം അവസരങ്ങളാണുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫാദർ പറഞ്ഞതുപോലെ നമ്മുടെ ലിസിയിൽ പഠിച്ചവർക്ക് എവിടെ ഒരു മുൻഗണനയുണ്ട്. എല്ലാ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് വരുമ്പോഴും അവർ പറയുന്നത് ലിസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഹാപ്പി ആണെന്നാണ്.
കാരണം അവർക്കറിയാം നമ്മുടെ ആ ഒരു കോഴ്സിന്റെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസും ഇല്ല. സോ അവര് ഈ വിദേശത്തേക്ക് പോകണമെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റുകൾ നമുക്ക് അവര് സ്കോർ വെച്ചിരിക്കും, ആ സ്കോർ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം ടെസ്റ്റ് എഴുതി. മെയിൻ ആയിട്ട് ഐ എൽ ടി എസ് നിങ്ങൾ കേട്ടിട്ടുള്ളത് പോലെ ഐ എൽ ടി എസ് അക്കാദമിക്, അതും അല്ലെങ്കിൽ ടോഫൽ, അത് ടോഫൽ വിത്ത് ടി എസ് സി, അതും അല്ലെങ്കിൽ പോയിറ്റി. പോയിറ്റി എന്ന് പറയുന്നത് ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. ഐ എൽ ടി എസ് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കേട്ടിട്ടുണ്ടാവും, ചിലർ പ്ലസ് ടു കഴിഞ്ഞിട്ട് അത് ട്രൈ ചെയ്യുന്നുണ്ടാവും വിദേശത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ കോഴ്സുകളിൽ ഓരോ കൺട്രീസും അവിടുത്തെ കൗൺസിൽ പറയുന്ന നിർദ്ദിഷ്ട സ്കോർ അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ കിട്ടണം. ആ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം തന്നെ നമ്മൾക്ക് രജിസ്ട്രേഷൻ വേണം, ലീഗലി നമ്മൾ ലൈസൻസ് എടുക്കണം. അപ്പൊ ലൈസൻസ് എടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ഇംഗ്ലീഷ് സബ്ജക്ട്സുകൾക്ക് നമ്മൾ അവർ പറയുന്ന നിർദ്ദിഷ്ട സ്കോർ ഒബ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് അത് അയച്ചു കൊടുക്കുകയും വേണം. പിന്നെ അവർ പറയുന്ന ടെസ്റ്റുകളുണ്ട് ആ നേഴ്സിംഗ് സബ്ജക്റ്റിനെ പറ്റിയിട്ട്, ആ ടെസ്റ്റുകൾ ക്ലിയർ ചെയ്യുകയും വേണം. അമേരിക്കയ്ക്ക് ആണെങ്കിൽ സി ജി എഫ് എൻ എസ്, എൻക്ലക്സ് ആർ എൻ, ഓസ്ട്രേലിയക്കൊക്കെ ആണെങ്കിൽ ഇത് സി ബി, നമ്മൾ ഓവർസീസ് അഡാപ്റ്റേഷൻ പ്രോഗ്രാം അണ്ടർഗോ ചെയ്യണം അവർ പറയുന്നത് പോലെ. ബ്രിട്ടൻ ആണെങ്കിൽ ഐ എൽ ടി എസ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അപ്പൊ അവർ പറയുന്ന നിർദ്ദിഷ്ട കൗൺസിൽ പറയുന്ന നേഴ്സിംഗ് റിലേറ്റഡ് ടെസ്റ്റ് നമ്മൾ അണ്ടർഗോ ചെയ്തിരിക്കണം. ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ പോമെട്രിക്, ഡി എച്ച് എ, ദുബായ് ഹെൽത്ത് ഏജൻസീസ് പറയുന്ന ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ലൈസൻസ് കിട്ടുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് അവിടെ വ്യവസായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ലിസിയിൽ പഠിക്കണം? വൈ സ്റ്റഡി അറ്റ് ലിസി? ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സോറി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ രൂപതയുടെ ആ ഒരു ഡിസിപ്ലിനും ആ മോറൽ വാല്യൂസിനും മൂല്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ലിസിലും നഴ്സിംഗ് എഡ്യൂക്കേഷൻ നമ്മൾ നൽകി വരുന്നത്. പിന്നെ ഒരു കുട്ടി നമ്മൾക്ക് വന്നു ചേരും, ആ കുട്ടിയുടെ ഓവറോൾ മാർക്ക് മാത്രമല്ല, ആ കുട്ടിയുടെ എല്ലാ ആസ്പെക്ടിലുമുള്ള ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, മൊത്തത്തിലുള്ള ഒരു വികസനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വപരമായും പഠനപരമായും മൊത്തത്തിൽ നല്ല ഒരു ഹ്യൂമനെയാണ് നമ്മൾ ഇവിടെ വാർത്തെടുക്കുന്നത്. ഈ 4 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് പോകും അവർ നല്ലൊരു വ്യക്തിയായി തീരും എന്നുള്ളത് ഒരു സംശയമില്ല. അവർക്ക് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ടാണ് നമ്മൾ അവരെ പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ ദ കോളേജ് ഈസ് ഇക്വിപ്ഡ് വിത്ത് ഓൾ മോഡേൺ ഫെസിലിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഈ കോളേജിൽ എല്ലാ തന്നെ നൂതന ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ ലബോറട്ടറീസ് ആർ സെൽഫ് സഫീഷ്യന്റ് വിത്ത് ഡിവൈസസ് ആൻഡ് ഇക്വിപ്മെന്റ്. നമ്മുടെ ഓരോ സബ്ജക്റ്റിനും പറയുന്ന അതിൻ്റെതായ സ്പെസിഫിക് ലബോറട്ടറീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ആവശ്യമായ എല്ലാവിധ എക്യുപ്മെന്റ്സും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികളെ ക്ലിനിക്സിൽ വിടുന്നതിന് മുമ്പ് അതിൽ വേണ്ടിയധികം പരിശീലനം നൽകിയതിന് ശേഷമാണ് നമ്മൾ ക്ലിനിക്സിൽ വിട്ട് പരിശീലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഒത്തിരി ഫാക്കൽറ്റീസ് നമുക്ക് ലിസി കോളേജ് ഓഫ് നഴ്സിംഗിന് അവൈലബിൾ ആയിട്ടുണ്ട്. അവർ നന്നായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യും. അതായത് നമ്മൾ ഒരാൾ നന്നായിട്ട് ഗൈഡ് ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നന്നായിട്ട് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ പറഞ്ഞു കൊടുക്കുമ്പോഴും ചെയ്യിപ്പിക്കും ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ലെവല് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നതുമാണ്. ഇവിടെ ടീച്ചറിന്റെയും സ്റ്റുഡൻസിന്റെയും അനുപാതികം നമ്മുടെ ഐ എൻ സി അല്ലെങ്കിൽ കെ എൻ എം സി പറയുന്ന തരത്തിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മെന്റർ മെന്റി പ്രോഗ്രാം, അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക്, മെന്റി എന്ന് വെച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു മെന്റർ ടീച്ചർ ഉണ്ടാവും, അവരടുത്ത് വന്ന് പറയുകയും ആ പ്രോബ്ലത്തിന് ഒരു അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാവുന്നതുമാണ്. അവർ നന്നായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ലിസിയിൽ നൽകി വരുന്നത്. അതുപോലെ തന്നെ അവരെ ക്ലിനിക്കലിൽ എത്രത്തോളം നന്നായിട്ട് കോമ്പറ്റീറ്റീവ്, എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അവർ സ്കിൽഫുൾ ആയിട്ടാണ് നമ്മൾ ലിസിയിൽ നഴ്സിംഗ് കഴിയുമ്പോൾ കുട്ടികൾ പോകുന്നതും അവർ പറയുന്ന ഫീഡ്ബാക്കും. ഇവിടെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടെ ഓൺലൈൻ ആണെങ്കിൽ പോലും ഓൺലൈൻ ക്ലാസ്സുകളുമുണ്ട്. നേരത്തെ നമ്മുടെ ഡയറക്ടർ ഫാദർ പറഞ്ഞതുപോലെ ക്ലിനിക്കലാണെങ്കിലും ഘട്ടം ഘട്ടമായി നടത്തി നമ്മൾ കുട്ടികൾക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസും അതുപോലെ എക്സാംസും എല്ലാം ഘട്ടം ഘട്ടമായിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ നടത്തുന്നതാണ്. അതുപോലെ നമ്മളുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്
ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും എല്ലാ ലേറ്റസ്റ്റ് കാര്യങ്ങളും ഒക്കെ ഉള്ള മാറ്റങ്ങൾ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ ലിസിയിൽ നിന്ന് കിട്ടുന്ന നഴ്സിംഗ് ഡിഗ്രി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ്, അത് നമ്മുടെ പേരന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ലിസിയാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നടക്കാത്ത ഒരു സർജറിയും ഇല്ല, നടക്കാത്ത ഒരു ട്രാൻസ്പ്ലാന്റും ഇല്ല. അതുപോലെ തന്നെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലയിലും വിവിധ തരം വ്യത്യസ്തമായ എല്ലാ തരം പേഷ്യൻസും എല്ലാവിധ നൂതന സംവിധാനങ്ങളും അവൈലബിൾ ആണ്. അവർക്ക് കണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് നമുക്കൊരു സ്വിമ്മിങ് നമ്മൾ നിന്ന് പറയുന്നതിനേക്കാൾ ചെയ്ത് നമുക്ക് അറിയാവുന്നതാണല്ലോ നല്ലത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഹ്യൂമൻ ശരീരത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പഠിക്കാനുള്ള അവസരം നന്നായിട്ട് ലിസിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. കാരണം ലിസിക്ക് അത്രേതായ എല്ലാ സ്പെഷ്യാലിറ്റികളും അത്രയും നമ്പർ ഓഫ് പേഷ്യൻസും ഉണ്ട്. ഇവിടെ പഠിച്ചിറങ്ങി പോകുന്ന ഒരു കുട്ടിക്ക് എല്ലാവിധ കാര്യങ്ങളും ഒരു നന്നായി ചെയ്യാനുള്ള പക്വത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നന്നായിട്ട് ശോഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിസി എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് എറണാകുളം, എറണാകുളത്തിന്റെ ഹൃദയ നഗരത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് വഴി ആയാലും ശരി, ട്രെയിൻ വഴി ആയാലും ശരി, മെട്രോ ആയാലും ശരി, എല്ലാവിധ ഗതാഗത സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഒരു പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്നതുമാണ്. സോറി, ലിസിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം സ്കോളർഷിപ്പുകൾ, നഴ്സിംഗിൽ തന്നെ വളരെയധികം സ്കോളർഷിപ്പുകളും അവാർഡുകളും ഒക്കെ ലഭ്യമാണ്. ചില സ്കോളർഷിപ്പുകളെ പേര് ജസ്റ്റ് പറയുകയാണ്. അപ്പൊ ഈ സ്കോളർഷിപ്പ് കിട്ടുന്നവർക്ക് ഫീസിന്റെ കുറച്ചൊരു ഭാഗം ഈ സ്കോളർഷിപ്പ് വഴി ലഭിക്കുന്നതാണ്. അതായത് എം സി എം സ്കോളർഷിപ്പ്, ഇ ഗ്രാൻഡ്സ്, കുഹാസ് അതായത് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻഷിപ്പ്, ദെൻ എൽ ബി എസ് മെരിറ്റ് സ്കോളർഷിപ്പ്, ദെൻ പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ്, ഇങ്ങനെയൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്. അവർക്ക് ഇപ്പൊ കുറച്ച് കാശ് ഈ സ്കോളർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാണ്, അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ. ലിസിയെ സംബന്ധിച്ച് നമുക്ക് നൽകി പോകുന്ന രണ്ട് അവാർഡുകളാണ്, ഒന്ന് മോൺസിംഗർ ആന്റണി പാറയ്ക്കൽ മെമ്മോറിയൽ മെറിറ്റ് അവാർഡും മറ്റൊന്ന് അലൂമിനി അവാർഡ് ഫോർ ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. ഇത് രണ്ട് ലിസിയിൽ നഴ്സിംഗ് സ്റ്റുഡൻസിന് നൽകി പോരുന്ന രണ്ട് അവാർഡുകളാണ്. ഇനി അടുത്തതായിട്ട് ലിസി കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് പ്രവേശനം എങ്ങനെയാണ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ, പൊതുവായിട്ടുള്ള മാനദണ്ഡം എന്താണെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. നമ്മുടെ ഐ എൻ സി ആണ് നമ്മുടെ നഴ്സിംഗിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഐ എൻ സി പറയുന്നത് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ. അതുപോലെ തന്നെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് 17 years ആണ്. 17 വയസ്സ് ആ വർഷം ഓണോ ബിഫോർ 31st of December പൂർത്തിയാക്കിയിരിക്കേണ്ടതുമാണ്. നമുക്ക് ലിസിയിൽ മെയിൻ ആയിട്ട് പ്രവേശനം വരുന്നത് ഗവൺമെന്റ് സീറ്റും അതായത് എൽ ബി എസ് വഴിയുള്ളതും പിന്നെ മാനേജ്മെന്റ് അത് എഫ് എം എൻസിന്റെ വഴിയുള്ളതുമാണ്. ആദ്യം ഗവൺമെന്റ് സീറ്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ അഡ്മിഷൻ വഴി ഗവൺമെന്റ് സീറ്റിന് നമുക്കറിയാം പ്ലസ് ടുവിന്റെ മാർക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.lbscenter.kerala.in. അവിടെ ആ സൈറ്റിൽ അവർ ഒന്നുകിൽ ഡെയിലി ന്യൂസ് പേപ്പറിൽ അതിന്റെ ന്യൂസ് തന്നിരിക്കും, ഈ പറയുന്ന ഞാൻ വെബ്സൈറ്റിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആദ്യം കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്യാം. കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് എന്ന് വരും. ആ പേജിൽ പോയിട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സാധിക്കുന്നതായിരിക്കും. എല്ലാ വിശദ വിവരങ്ങളും ഈ എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് എന്ന വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിസിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ലിസി കോ എന്ന് പറഞ്ഞിരിക്കുന്ന അവോൾഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ എൽ ബി എസ് എല്ലാ ജില്ലകളിലും എൽ ബി എസ് സെന്റേഴ്സ് ഉണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, 0471 കോഡാണ്, 2560363 അല്ലെങ്കിൽ 2560364 വിളിച്ചാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. മാത്രവുമല്ല വെബ്സൈറ്റിൽ എല്ലാ വിശദ വിവരങ്ങളും ഉണ്ട്. ആദ്യം കാൻഡിഡേറ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, കാൻഡിഡേറ്റ് പോർട്ടലിൽ ഞെക്കുക, അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ
എന്താണ് വായിച്ചു നോക്കുക, അതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇൻകെ ലിസിയിലേക്കാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ഉണ്ടെങ്കിൽ, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ലിസി കോൺ ഫസ്റ്റ് ടൈം വരെ നമ്മൾ ഓപ്ഷനായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ മൊബൈൽ നമ്പർ ഉണ്ട്, 9400977549400977754. ഇത് വൈകുന്നേരം 5 മുതൽ 9 മണി വരെ പ്രവർത്തികമാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യും. നമുക്ക് ലിസിയിൽ ഒന്ന് ഗവൺമെന്റ് സീറ്റ് LBS വഴി, ഒന്ന് മാനേജ്മെന്റ് വഴിയാണ്. ഇപ്പൊ ഗവൺമെന്റ് സീറ്റിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അടുത്തത് നമ്മുടെ മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് സീറ്റ് മെയിൻ ആയിട്ട് അസോസിയേഷൻ ഓഫ് മാനേജ്മെന്റ് ഓഫ് കാത്തലിക് സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജ് ഓഫ് കേരള AMCFNCK ആ ഓഫീസ് അവരുടെ ഇതനുസരിച്ചിട്ടാണ് ലിസി നമ്മൾ ഇവിടെ കുട്ടികളെ മാനേജ്മെന്റ് സീറ്റിലേക്ക് എടുക്കുന്നത്. അപ്പൊ ഇവിടെ അവർക്ക് ഒരു വേറൊരു പ്രൊസീജിയർ ആണ്, സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ട്, എല്ലാ ഡെയിലി ദിനപത്രങ്ങളിലും അവര് ആ നമ്മുടെ പരസ്യം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, AFMCK.com. ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ഇത് 8 September വരെ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് കയറി നോക്കുക, അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഇവിടെ വന്നിട്ട് നമുക്ക് ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് നൽകേണ്ടതെങ്കിൽ ലിസി കോൺ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ ഒരു ഈ പ്രോസ്പെക്ടസ് ഉണ്ട്, ആ ഈ പ്രോസ്പെക്ടസ് പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഈ വെബ്സൈറ്റ് കോൺടാക്ട് നമ്പറും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. സോ പ്ലീസ് ഫോളോ ദാറ്റ് ഓൾസോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. സോ ഇത്രയും നേരം കോളേജ് ഓഫ് നഴ്സിംഗ് PSC അഡ്മിഷൻ ആണ് പറഞ്ഞത്. അടുത്തതായിട്ട് GNM സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ആണ്. സോ GNM കോഴ്സിനും അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ DME അല്ലെങ്കിൽ KNMC അവരാണത് വിളിക്കുന്നത്. ആ വിളിക്ക് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർ കോൾ ഫോർ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ലിസിയിൽ നമ്മൾക്ക് 30 seats ഉണ്ട്. അപ്പൊ ഈ സ്കൂൾ ഓഫ് നഴ്സിംഗിന് എങ്ങനെയാണ് അഡ്മിഷൻ എന്ന് വെച്ചാൽ, പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളായിരിക്കണം. മിനിമം 40% മാർക്കാണ് നിഷ്കർഷിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ചവരെയാണ്. ഇനി അവർക്കാണ് മുൻഗണന. ഇൻ കേസ് അവരില്ലെങ്കിൽ ബാക്കി ഗ്രൂപ്പ് എടുത്തവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് വ്യത്യസ്തമായ വൊക്കേഷണൽ പഠിച്ചിരിക്കുന്നതും അതുപോലെ ICSE CBSE ഒക്കെ പഠിച്ച പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്കും ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓക്സിലറി മിഡ്വൈഫറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് കൗൺസിൽ ഉള്ളവർക്കും GNM കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് എലിജിബിലിറ്റിയിൽ 17 years ആണ്. ആ വർഷം ഓണോ December 31st മുമ്പ് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ രജിസ്റ്റേഡ് ANM അല്ലെങ്കിൽ ലോക്കൽ ഹെൽത്ത് വർക്കർ, അവർക്കൊന്നും വന്നിട്ട് പ്രായപരിധി ഇല്ല. ഓൾറെഡി അവരെ ഒരു കോഴ്സ് ചെയ്ത് രജിസ്റ്റർ, അപ്പൊ അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പ്രായപരിധി ഇല്ല. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിന് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന 5 വർഷം പ്രായപരിധിയുടെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ GNM കോഴ്സ് നമുക്ക് ലിസിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ www.lcn.edu.in എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ വെബ്സൈറ്റിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ GNM കോഴ്സിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതായത് 30 seats ആണ് ഉള്ളത്. അപ്പൊ ഈ 30 seats അത് പറയുന്നത് പോലെ മാർക്കിന്റെയും അതുപോലെ ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിൽ ഡേറ്റുകളും എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ട ഓരോ ഡേറ്റുകളും പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കുക. പിന്നെ കോൺടാക്ട് നമ്പർ ലിസി കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെത് തന്നിട്ടുണ്ട്. ഈ പറയുന്ന 0484755413 ആണ്. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 9895756158 ആണ്. രാവിലെ 9 മുതൽ 5 മണിക്ക് വരെ ഉള്ള വിളിച്ചൽ കിട്ടും. പിന്നെ ഓഫീസ് ഇമെയിൽ ID ഉണ്ട്, office@lcn.edu.in ആണ്.
പിന്നെ നമ്മുടെ കോളേജ് ഓഫ് നഴ്സിംഗ് ആണെങ്കിലും സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള വെബ്സൈറ്റ് ആണ് www.lco.hu.in. ഇതാണ് നമ്മുടെ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പൊ ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാം നല്ല കോഴ്സുകൾക്കും ചേരാനും എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാനുമുള്ള എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. Thank you. Thank you, madam. Jinnu sir, are you ready? I am ready. Okay, okay. Arina, madam, you can proceed. So, shall I start, sir? Wait one minute, sir. Arina, madam, okay? Yes, I... Okay, Anon. Okay. Yes, sir, okay, sir. Teachers encourage minds to think, hands to create, and hearts to love. I invite Dr. Jinnu Isaac, Vice Principal, Lizzie College of Pharmacy, for the talk. Welcome, sir. Thank you, madam. Ellavarkkum welcome. Bahumanapetta Paul Karayadanacha, Bahumanapetta Achanmare, Bahumanapetta Principals. നമ്മളുടെ അധ്യാപകർ, പിന്നെ ഏറ്റവും ഇന്നത്തെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള കുട്ടികൾ, അവരുടെ പേരൻസ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ആയിരിക്കുന്നത് ലിസി ഫാർമസി കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലിസി ഫാർമസി കോളേജിൽ നടത്തി വരുന്ന കോഴ്സുകളെ കുറിച്ച് പറയാനും അതുപോലെ തന്നെ ഫാർമസി ഇൻ ജനറൽ അതിന്റെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറയാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. അപ്പോ ആദ്യം ഞാൻ രണ്ടു മൂന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. ഇൻ ബ്രീഫ്, ഓൾറെഡി ലിസി മാഡം ലിസി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിസി ഹോസ്പിറ്റലിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ലിസി ഫാർമസി കോളേജിന്റെ തുടക്കം 1977-ൽ ആണ്. ലിസി ഫാർമസി കോളേജിനെ കുറിച്ച് പറയുമ്പം ലിസിയിലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. 1970-ൽ ലിസി ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിതമാകുകയും അതിനോടനുബന്ധിച്ച് ലിസി ഹോസ്പിറ്റൽ ക്യാമ്പസിന്റെ അകത്ത് ഒരു ഫാർമസി കോളേജ് ലിസി ഹോസ്പിറ്റലിൽ ആരംഭിക്കുകയും ചെയ്തു 1977. അപ്പോ ഈ ലിസി ഹോസ്പിറ്റലിൽ പ്രവർത്തനം നടത്തി വന്നിരുന്ന ഫാർമസി കോളേജ് പിന്നീട് കൂടുതൽ കോഴ്സുകൾ ആഡ് ചെയ്യുന്നതിലേക്കായി കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി 2018-ൽ വെണ്ണലയിലുള്ള പുതിയ ക്യാമ്പസിലേക്ക് പ്രവർത്തനം മാറ്റുകയുണ്ടായി. വെണ്ണലയിലുള്ള പുതിയ ഫാർമസി കോളേജിന്റെ ക്യാമ്പസിൽ എല്ലാവിധ സൗകര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടങ്ങളും, അതുപോലെ ഫാർമസി കോഴ്സിന് വേണ്ടുന്ന ലബോറട്ടറി, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ അമിനിറ്റീസ് ഇൻക്ലൂഡിംഗ് സ്പോർട്സ് ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുണ്ടായി. 2018 മുതൽ നമ്മളുടെ ഫാർമസി കോളേജ് ലിസി ഹോസ്പിറ്റൽ ക്യാമ്പസിൽ നിന്ന് പുതിയ ക്യാമ്പസിലേക്ക് മാറ്റി അവിടെ ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ലിസി എന്ന് നമ്മൾ എറണാകുളത്ത് വന്ന് അന്വേഷിക്കുമ്പോൾ ലിസി ഫാർമസി കോളേജിലേക്ക് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കണം അത് ആലിഞ്ചവട് ജംഗ്ഷനിൽ വെണ്ണല എന്നുള്ള ഒരു സ്ഥലത്താണ്, പാലാരിവട്ടം അടുത്താണത്. അതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും അതിന്റെ മാപ്പും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ ലിസി ഫാർമസി കോളേജിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. So once again, welcome to Lissi College of Pharmacy. And Lissi Pharmacy College le nammale nadathi varunna course galu naalu varsha BPharm course um rendu varsha DPharm course um aanu. Naalu varshathe BPharm course, Bachelor of Pharmacy course um rendu varshathe Diploma course um aanu. Appo idu kettukondirikkunna students pratheegam onnu shrodhichal nalladana.
കയ്യിൽ ഒരു പേന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാം ഫാർമസി കോഴ്സുകളെ കുറിച്ച്. ഇപ്പോ രണ്ടു വർഷത്തെ ബിഫാം, 4 വർഷത്തെ ബിഫാം കോഴ്സിന് നമ്മുടെ ലിസി ഫാർമസി കോളേജിൽ നമുക്ക് 60 സീറ്റുകളാണുള്ളത്. 60 സീറ്റില് 30 സീറ്റ് ഓപ്പൺ മെരിറ്റ്, 30 സീറ്റ് കമ്മ്യൂണിറ്റി മെരിറ്റ്. ആദ്യത്തെ 30 സീറ്റിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇത് ലിസി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാകിയാൽ, ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാകിയാൽ അതിലെ 30 സീറ്റ് കമ്മ്യൂണിറ്റി മെരിറ്റ് സീറ്റിലാണ്. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിലാണ്. ഇതില് നമ്മളുടെ ഈ കോഴ്സിന് വേണ്ടുന്ന എലിജിബിലിറ്റി, എ പാസ് ഇൻ +2 സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജിയിൽ 50% മാർക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ബയോളജിയിൽ 50% മാർക്ക് വേണം. അതുപോലെ തന്നെ ആൻ അഗ്രഗേറ്റ് ഓഫ് 70% മാർക്ക് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. 70% മാർക്സ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതാണ് നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതുപോലെ തന്നെ നമ്മളുടെ ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ്, നമ്മളുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്, അതായത് കുട്ടികളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, തന്നിരിക്കുന്ന അപേക്ഷകളിൽ നിന്ന് നമ്മൾ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളുടെ കീം 2021 ഫാർമസി എക്സാമിനേഷന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. കീം 2021 ഫാർമസി എക്സാം, അതായത് പേപ്പർ 1 and 2 എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് ഓപ്പൺ മെറിറ്റിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറിറ്റിലും കണക്കാക്കുന്നത്. അതുപോലെ നമ്മളുടെ ഈ കോഴ്സ് ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് പറഞ്ഞു. ശേഷം നമ്മളുടെ ബിഫാം കോഴ്സ്, ബിഫാം കോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഒരു കുട്ടി ഒരു ഫാർമസി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ആ കോളേജിന് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടോ. രണ്ടാമത് നോക്കേണ്ടത് അത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ന്യൂഡൽഹിയുടെ അംഗീകാരമുണ്ടോ. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ പരീക്ഷ നടത്തിപ്പിനുള്ള അംഗീകാരമുണ്ടോ. ഈ 3 കാര്യങ്ങളാണ് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഫാർമസി കോഴ്സിനെ സംബന്ധിച്ച്, ബിഫാം കോഴ്സിനെ സംബന്ധിച്ച് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം മസ്റ്റാണ്. അത് ലിസി ഫാർമസി കോളേജിന് 2021-22 വർഷത്തേക്കുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ അംഗീകാരവുമുണ്ട്. പിന്നെ നമ്മളുടെ 2 വർഷ കോഴ്സ്, 2 വർഷത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് ഇതുപോലെ തന്നെ 60 സീറ്റാണ്, 30 സീറ്റ് ഓപ്പൺ മെറിറ്റും 30 സീറ്റ് കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുമാണ്. ഇതില് നമ്മളുടെ എലിജിബിലിറ്റി പറയുന്നത് ഇത് 2 വർഷ കോഴ്സും ഒരു ഡിപ്ലോമ കോഴ്സ് ആണ്. അപ്പോ നമുക്ക് ഇതില് എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ചാൽ മതി. +2 സയൻസ് ഗ്രൂപ്പ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രത്യേകം ഈ കോഴ്സിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയി. അതുപോലെ തന്നെ ഈ കോഴ്സിന് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനം, അതായത് സെക്കൻഡ് ഇയറിലെ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കോഴ്സിന്റെ അംഗീകാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ എക്സാമിനേഷൻ നടത്തുന്ന DME കേരള തുടങ്ങിയവയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കോഴ്സുകളുടെ അംഗീകാരത്തെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവൽ ഉള്ള ബിഫാം ഡിഫാം കോഴ്സുകൾ നടത്തി വരുന്ന കോളേജുകൾ കേരളത്തിൽ വളരെ കുറവാണ്. എല്ലാവർക്കും PCI അപ്രൂവൽ മസ്റ്റ് ആയിട്ടുള്ള അപ്രൂവൽ ആണ്, അതുണ്ടാവും. രണ്ടാമത് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരം വളരെ ചുരുക്കം കോളേജുകൾ ഉള്ളതിൽ ഒരു കോളേജാണ് ലിസി ഫാർമസി കോളേജ്. അത് 2 BFAM കോഴ്സിനും DFAM കോഴ്സിനും. അപ്പോൾ ഈ കോഴ്സിന്റെ അംഗീകാരമുള്ള കോളേജിൽ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ,
നമുക്ക് നമ്മളുടെ ഇന്ത്യയിലെ പ്രത്യേക നിയമ സംവിധാനം വെച്ച് നമ്മൾ ഏത് കോളേജിൽ പഠിച്ചാലും യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ നമുക്ക് ഒരു ഒരു എബ്രോഡ് ഓപ്പർച്യൂണിറ്റി, പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഈ അംഗീകാരമുള്ള എല്ലാ ഏജൻസികളുടെയും അംഗീകാരമുള്ള ഫാർമസി കോളേജുകളിൽ പഠിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നല്ല ഫ്യൂച്ചർ കാംക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എലിജിബിലിറ്റി ഞാൻ പറഞ്ഞു, ബി ഫാമിന്റെ എലിജിബിലിറ്റി ഇതാണ്, ഡി ഫാമിന്റെ എലിജിബിലിറ്റി ഇതാണ്. ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ലിസി കോളേജ് ഓഫ് ഫാർമസിയുടെ വെബ്സൈറ്റ് ആയ lcop.edu.in എന്ന വെബ്സൈറ്റിൽ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോഴ്സിന്റെ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. ആദ്യം ഡിപ്ലോമ കോഴ്സിന്റെ പറയാം. ഡിപ്ലോമ കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ, ഫസ്റ്റ് ഇയർ 43,000, സെക്കൻഡ് ഇയർ 42,000, സെക്കൻഡ് ഇയർ 42,000. ഇതാണ് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, സാധാരണ മറ്റ് ഫാർമസി കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഫീസ് കുറച്ചിട്ടാണ്. ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഫീസിനെ കഴിഞ്ഞും പ്രൈവറ്റ് കോളേജുകളിൽ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഫീസിനെ കഴിഞ്ഞും ഒരു കുറച്ച് കുറവാണ് നമ്മളുടെ ഫീസ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് കൂടാതെ മറ്റ് യാതൊരുവിധ ഫീസുകളും നമ്മൾ കോളേജിൽ സ്വീകരിക്കുന്നതല്ല. രണ്ടാമത് ബിഫാം കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ. ഇത് ബിഫാം കോഴ്സിന്റെ ഫീ സ്ട്രക്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഫീസ്, ഇത് AFRC അതായത് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഫോർ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ഉണ്ട്. അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ ഏജൻസി അംഗീകരിച്ച ഈ വർഷത്തെ ബിഫാമിന്റെ ഫീസ് ഫസ്റ്റ് ഇയർ, അതായത് ട്യൂഷൻ ഫീസ് 98,000 ആണ്, 98,000 രൂപയാണ് എല്ലാ വർഷവും. പക്ഷെ മറ്റിനത്തിൽ പെടുന്ന ഫീസുകളുടെ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട് എല്ലാ വർഷങ്ങളിലും. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ 1.36, സെക്കൻഡ് ഇയറിൽ 1.23, തേർഡ് ഇയറിൽ 1.23, ഫോർത്ത് ഇയറിൽ 1.33. ഇത്രയും എമൗണ്ട് ആണ്. അതായത് 136,000, 123,000, 123,000, 133,000, ഇങ്ങനെയാണ് ഫീ സ്ട്രക്ചർ. ഇനി ഈ ഒരു ഫീ സ്ട്രക്ചർ, ഇത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന, ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഫീ സ്ട്രക്ചറാണ്. ഇതിൽ കൂടാതെ വേറെ യാതൊരു ഫീസുകളും നമ്മൾ ലിസി ഫാർമസി കോളേജിൽ, അല്ലെങ്കിൽ ലിസി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള ലിസി ഫാർമസി കോളേജിൽ വേറൊരു ഫീസുകളും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ലിസി ഫാർമസി കോളേജിൽ കോഴ്സുകളുണ്ട്, ഡി ഫാമും ഉണ്ട്, ബി ഫാമും ഉണ്ട്. ഇനി ഡി ഫാമിന് അഡ്മിഷന് ക്രൈറ്റീരിയ പറഞ്ഞത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പാസ്സായിരിക്കണം. ബി ഫാമിന് പ്ലസ് ടുവിന് 70% മാർക്ക്, ഫിസിക്സിന്റെ കെമിസ്ട്രിക്കും കൂടെ കൂടി 70% പ്ലസ് ടുവിന് വേണം. അതുപോലെ കീം സ്കോറും വേണം. അപ്പോ ഈ കീം സ്കോർ അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കുറെ കുട്ടികളെങ്കിലും, ഒരു 99% ചിലരെങ്കിലും, ചിലരൊക്കെ വിട്ടുപോയെങ്കിലും ഉള്ളൂ, 99% ആളുകളും കീം പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ റിസൾട്ട് വന്ന ശേഷം അവർക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്ന് ആശംസിക്കുന്നു. ഇനി നമ്മളുടെ ഈ ആപ്ലിക്കേഷന്റെ കാര്യം, നമ്മളുടെ ബിഫാമിന്റെ ആപ്ലിക്കേഷന്റെ കാര്യം, ബിഫാമിന്റെ ആപ്ലിക്കേഷൻ ഏകദേശം ഓഗസ്റ്റ് 16 ബിഫാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് 16 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതാണ്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ച ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ടുന്നത്ര ഡാറ്റ എൻട്രി ചെയ്ത ശേഷം, വേണ്ടുന്നത്ര ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത ശേഷം, കീമിന്റെ സ്കോറും കൂടി അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ച് അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.
ഇനി അതിനുശേഷം കീമിന്റെ റിസൾട്ട് വന്ന ഉടനെ അഡ്മിഷൻ പ്രോസസ് ആരംഭിക്കുകയാണ്. അതായത് ആപ്ലിക്കേഷൻ നേരത്തെ സബ്മിറ്റ് ചെയ്യാം, നമ്മളുടെ കൗൺസിലിംഗും അഡ്മിഷനും കീമിന്റെ റിസൾട്ട് വരുന്ന മുറയ്ക്കായിരിക്കും നമ്മളുടെ അഡ്മിഷൻ പ്രൊസീജിയർ, മീൻസ് കൗൺസിലിംഗും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഡിഫാം കോഴ്സിനെ സംബന്ധിച്ച് ഡിഫാം കോഴ്സിന്റെ ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ 9-ാം തീയതി, ഈ വരുന്ന 9-ാം തീയതി തിങ്കളാഴ്ച മുതല് കമൻസ് ചെയ്യും. അത് ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. ഡിസി ഫാർമസി കോളേജിന്റെ വെബ്സൈറ്റ് അഡ്രസ് www.lcop.edu.in എന്നുള്ള വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാവുന്നതാണ്. ഇനി ഞാൻ കോഴ്സിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. കോഴ്സുകളെ കോഴ്സിന്റെ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ അതിന്റെ സെലക്ഷൻ പ്രൊസീജിയറും അതുപോലെ അതിന്റെ അതുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാർമസി ഈ കോഴ്സ് പഠിക്കാനായിട്ട് എന്തുകൊണ്ട് ലിസി ഫാർമസി കോളേജ് സെലക്ട് ചെയ്യും? കേരളത്തിലും കുറെ കോളേജുകളുണ്ട്, അതിൽ നമ്മൾ എന്തുകൊണ്ട് ലിസി ഫാർമസി കോളേജ് സെലക്ട് ചെയ്താലും ലിസി ഫാർമസി കോളേജിലെ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻസിൽ ആ പ്രോസസ്സിലൂടെ വന്ന് നമ്മൾ ലിസി ഫാർമസി കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്താൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുടുംബത്തിനുണ്ടാകുന്ന എന്താ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഒരു ഫാർമസി കോഴ്സ് ചേരുമ്പോൾ ഒരു ന്യൂലി ഫോംഡ് കോളേജിലേക്ക് പോകുന്നതിലും നല്ലത് എപ്പോഴും ഒരു ഒരു പഴയ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സംഭവ കോളേജിലേക്ക് ചേരുന്നത് തന്നെയാണ്. ലിസി ഫാർമസി കോളേജിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫാർമസി മേഖലയിലുള്ളവരോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. തീർച്ചയായിട്ടും ഇതൊരു റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 1977 സ്ഥാപിതമായതാണ്. നമ്മൾ ഇപ്പോൾ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് 77 തുടങ്ങി ഇപ്പോൾ നമുക്ക് ഏകദേശം 45-ാമത്തെ ബാച്ചാണ്. ഏകദേശം 2000-2500 കുട്ടികൾ ഇവിടെ നിന്ന് ഫാർമസി ഡിപ്ലോമ കോഴ്സ് പഠിച്ച് ഇവിടുന്ന് പാസ്ഔട്ടായിട്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ജോലി ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗവൺമെന്റ് സർവീസിലുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിലും നമ്മളുടെ എറണാകുളം, തൃശൂർ, കോട്ടയം ജില്ലകളിലും മറ്റ് ജില്ലകളിലുമുള്ള ഫാർമസികളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലിസിയിൽ ഫാർമസി കോഴ്സ് പഠിച്ച കുട്ടികളായിരിക്കും മിക്കവരും. കാരണം ആ കാലത്ത് 1977 അതിനുശേഷം 1999-2000 വരെ കേരളത്തിൽ ഫാർമസി കോളേജുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. നന്നായി ഫാർമസി കോളേജ് നടന്നിരുന്നത് ലിസി ഫാർമസി കോളേജിൽ തന്നെയാണ്, പ്രൈവറ്റ് സെക്ടറിൽ. ഇനി ലിസി ഫാർമസി കോളേജിന്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ്, കുട്ടികൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ഏതൊക്കെ ആസ്പെക്റ്റിലാണെന്ന് വെച്ചാൽ, കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ ഈ ഫാർമസി മേഖലയിൽ പഠിപ്പിക്കാൻ വേണ്ടുന്ന ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അതിന് വേണ്ടുന്ന ഡിഗ്രിയും അതുകൂടാതെ ഉപരിപഠനം നടത്തി ഡോക്ടറേറ്റും ഒക്കെ സമ്പാദിച്ച ഒത്തിരി ഫാക്കൽറ്റി മെമ്പേഴ്സ് നമുക്ക് ലിസി ഫാർമസി കോളേജിലുണ്ട്. അവരുടെ ഒക്കെ സേവനം നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കും. സബ്ജക്റ്റ് ഓരോ ഫാർമസി മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് 4 കോർ സബ്ജക്റ്റാണ് ഉള്ളത്. അത് ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കില്ലായിരിക്കും. ഫാർമസ്യൂട്ടിക്സ്, അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ ഫാർമക്കോളജി എന്ന് പറയുന്നത് അതും ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുണ്ട്, എന്നാലും കൂടുതലും ഡ്രഗിന്റെ ആക്ഷനെ സംബന്ധിച്ചുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, മരുന്നിന്റെ സിന്തസിസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഒരു മേഖലയാണ്. അത് സിന്തസിസ്, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ കാര്യങ്ങളെല്ലാം. പിന്നെ ഫാർമക്കോഗ്നോസി. അപ്പൊ അങ്ങനെ ഫാർമക്കോഗ്നോസി എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള, മെഡിസിനൽ പ്ലാന്റ് ബേസ്ഡ് ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അലയഡ് സബ്ജക്ട്സ് ഉണ്ട്. അത് ബിഫാം കോഴ്സ് എന്ന് പറയുന്നത് 8 സെമസ്റ്റർ ഉള്ള ഒരു കോഴ്സാണ്. ഈ 8 സെമസ്റ്ററിൽ ഏകദേശം ഒരു 40 ഡിഫറെന്റ് സബ്ജക്ട്സ്, അതിന്റെ പ്രാക്ടിക്കൽസ് തുടങ്ങിയവയൊക്കെ ഈ ഇതിനോടൊപ്പം നടന്നു പോകും. അപ്പോ ഇതിന് ഓരോ സ്പെഷ്യലൈസേഷനും ക്വാളിഫൈഡ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഉള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. നമ്മളുടെ ഈ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ഈ ടീച്ചേഴ്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ കോളേജ് അക്കാഡമിക്കും അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നമ്മളെ ഇത് ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളിന്റെ പേര് ഡോക്ടർ ജോൺ ജോസഫ് സാർ എന്നാണ്. അപ്പൊ സാറ് ഏകദേശം ഒരു 30-35 വർഷത്തോളം ഫാർമസി ഫീൽഡിൽ വിദ്യാഭ്യാസ മേഖലയിൽ
സേവനം ചെയ്തു വരുന്ന ഒരാളാണ്. അപ്പൊ സാറിന്റെ നേതൃത്വത്തിൽ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ സർവീസ് എല്ലാ കുട്ടികൾക്കും ലഭിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്യാമ്പസ് ഞാൻ പറഞ്ഞല്ലോ, ലിസി ഹോസ്പിറ്റൽ 1956 സ്ഥാപിതമായി ലിസി ഹോസ്പിറ്റൽ ക്യാമ്പസ് ഇപ്പൊ ഇരിക്കുന്നിടത്ത് തന്നെ അവിടെ അത് വളർന്ന് പന്തലിച്ച് അവിടെ വലിയ കെട്ടിടങ്ങളും വലിയ തിരക്കും ഒക്കെ ഉണ്ട്. അപ്പോ നമ്മുടെ ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ലിസി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എറണാകുളത്ത് വെണ്ണലയിൽ ഏകദേശം 5 ഏക്കറോളം സ്ഥലത്ത് ഫാർമസി കോളേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ 5 ഏക്കറിൽ ഏകദേശം 10 സ്ഥലത്ത് ഫാർമസി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക് വളരെ ഒരു ശാന്തമായ സുന്ദരമായ ഒരു ക്യാമ്പസിൽ ആയിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടും. സേഫാണ്, സെക്യൂറാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇതിന് തൊട്ടടുത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളെ സംബന്ധിച്ച് അവര് അവരവരുടെ താമസ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളുടെ പാസ് പെർസെൻറ്റേജ്, നമ്മളുടെ ഡിപ്ലോമ കോഴ്സുകളുടെയും ഡിഗ്രി കോഴ്സുകളുടെയും പാസ് പെർസെൻറ്റേജ് ഏകദേശം 90% അടുത്തുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ്, വൈ ടു സ്റ്റഡി അറ്റ് ലിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കഴിഞ്ഞും ഏറ്റവും ഒരു ഒരു പ്രൊഫഷണൽ ആയി തീരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇവിടുത്തെ ട്രെയിനിങ് ഫെസിലിറ്റി, അതായത് ഇവിടുത്തെ അക്കാഡമിക് ഫെസിലിറ്റി, ലബോറട്ടറി ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അത് കൂടാതെ അവർക്ക് ജോബ് ട്രെയിനിങ് കിട്ടുന്നത്, ലിസി ഹോസ്പിറ്റൽ ഫാർമസിയിലും അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റിലും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിസി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ന്യൂ ഡ്രഗ്സ്, അതായത് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മളുടെ ലിസി ഹോസ്പിറ്റൽ. അവിടെയുള്ള ക്ലിനിക്കൽ റിസർച്ച് കാര്യങ്ങളെ കുറിച്ച്, അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പോഷർ, ഒരു ഓറിയന്റേഷൻ കിട്ടാനുള്ള സാധ്യതയും ഈ കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പോ നമ്മളുടെ ട്രെയിനിങ് ഫെസിലിറ്റി അറ്റ് ലിസി ഹോസ്പിറ്റൽ ഫാർമസി, ലിസി ഹോസ്പിറ്റൽ ഫാർമസിയെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ലിസി ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് ഏകദേശം ഒരേ സമയം ഒരു ദിവസം ഏകദേശം 2000-2500 പ്രിസ്ക്രിപ്ഷൻസ് ഏകദേശം 50 മുതൽ 60 വരെ ഫാർമസിസ്റ്റുകൾ ഒരേ സമയം വർക്ക് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഫാർമസി സർവീസ് മാത്രം. അതുപോലെ ലിസി ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്ത് നമ്മളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് കേരളത്തിലുടനീളം ഉള്ള പ്രൈവറ്റും ഗവൺമെന്റും മേഖലയിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് മോർഫിൻ, പെത്തിഡിൻ തുടങ്ങിയ ഇഞ്ചക്ഷൻസ്, ടാബ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ഒരു ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെയും നമ്മളുടെ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് പ്രകാരമുള്ള എല്ലാ ലൈസൻസുകളും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. അത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളെ സംബന്ധിച്ച് ഫാർമസി ബിഫാം കോഴ്സ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ, ഓൺ ജോബ് ട്രെയിനിങ്, ഒരു ടാബ്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പഠിക്കുന്നു അല്ലെങ്കിൽ കോളേജിലെ ലാബില് വളരെ പൈലറ്റ് സ്കെയിലിൽ, ചെറിയ സ്കെയിലിൽ നമ്മൾ ചെയ്തു നോക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഉപരി ഒരു ആക്ച്വൽ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നേരിൽ കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഏറ്റവും നല്ല അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണ് ലിസി ഫാർമസ്യൂട്ടിക്കൽസും ലിസി ഹോസ്പിറ്റൽ ഫാർമസിയും അതുപോലെ തന്നെ നമ്മളുടെ ക്ലിനിക്കൽ റിസർച്ച് ഫെസിലിറ്റിയും ഒക്കെ. ഇതിലൊക്കെ ഒരു എക്സ്പോഷർ കിട്ടും. അത് കൂടാതെ തന്നെ ലിസി ഫാർമസി കോളേജിന് നമുക്ക് നല്ല ഒന്ന് രണ്ട് ഇൻഡസ്ട്രിയുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കുട്ടികളുടെ ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ മറ്റ് അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കലിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ടുള്ള MOUs ഉണ്ട്. അത് കുറെ ഹോസ്പിറ്റലുമായിട്ടുണ്ട്. ഈ പരിസരത്തുള്ള നമ്മളുടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളുമായിട്ട് നമുക്ക് MOU ഉണ്ട്, ഡിപ്ലോമ കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബിഫാം കുട്ടികളുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 കമ്പനിയായിട്ട് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ലിസി ഫാർമസി കോളേജിൽ പഠിക്കാൻ വരുന്ന, ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മൾ വൈ ടു സ്റ്റഡി അറ്റ് ലിസി. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പ് നമുക്കറിയാം, നമ്മൾ പത്രമാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. സ്കോളർഷിപ്പ്, ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട് നമുക്ക് ലിസി ഫാർമസി കോളേജിൽ. നമുക്ക് സ്കോളർഷിപ്പ് കൈകാര്യം ചെയ്യാനായിട്ട്
ഒരു പ്രത്യേക സെല്ല് തന്നെയുണ്ട്. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ടീച്ചേഴ്സ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഏകദേശം 40 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. 40 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. ഈ സ്കോളർഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊന്ന് പറയാം, ഫാർമസി കോഴ്സിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പുകൾ കിട്ടണമെങ്കിൽ നമ്മള് അതിന്റെ ഒരു പോർട്ടൽ ഉണ്ട്, ഐഷ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോ ഓൾ ഇന്ത്യ സർവേ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ AICTE അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സെൻട്രൽ സെക്ടറിലുള്ള എല്ലാ സ്കോളർഷിപ്പും അല്ല ചില സ്കോളർഷിപ്പുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ലിസി ഫാർമസി കോളേജിലെ കുട്ടികൾക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം ഇപ്പൊ ഈ വർഷം അപ്ലൈ ചെയ്തതിൽ ഏകദേശം 40 കുട്ടികൾക്ക് കിട്ടി. ഇനി ഒരു 20-25 പേരുടെ സ്കോളർഷിപ്പ് അണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എന്ന് വെച്ചാല് ലിസി ഫാർമസി കോളേജിൽ ചേർന്നത് കൊണ്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. അതിന് മുന്നേ പറയാനുള്ളത് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് വളരെ നല്ല മാർക്കാണെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് ലിസി ഫാർമസി കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി വരികയുള്ളൂ. അപ്പൊ അങ്ങനെ മെറിറ്റ് ബേസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ അപ്രൂവൽസിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ ബാഗ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ എന്തുകൊണ്ട് ലിസിയിൽ വരണം, നമ്മളുടെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നു, അവർക്ക് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ഇന്ററാക്ഷൻ പ്രോഗ്രാംസ് ആയിട്ടുള്ള മെന്റർ മെന്റി പ്രോഗ്രാം, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഇൻക്ലൂഡിങ് മോറൽ വാല്യൂസ്, അവരുടെ സ്പോർട്സ്, ആർട്സ്, ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, നമ്മൾ ലിസി ഫാർമസി കോളേജിൽ നമ്മൾ ഏകദേശം നമ്മൾ ലിസി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ഹെൽത്ത് ഏകദേശം 28 ഹെൽത്ത് ഡേയ്സ് നമ്മൾ ആഘോഷിക്കാറുണ്ട്. കുട്ടികളാണ് ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് ഇതിനുള്ള അവസരം കിട്ടുമ്പോൾ കുട്ടികളുടെ അറിവ് കൂടുക തന്നെയല്ല അവർക്ക് ഒരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, മീൻസ് കൊറോണ ഇല്ലാതിരുന്ന സമയത്ത് ഏകദേശം ലിസി ഫാർമസി കോളേജിൽ നിന്ന് കഴിഞ്ഞ ഒരു 2 ഏകദേശം ഒരു 5-6 ഔട്ട്റീച്ച് പ്രോഗ്രാം നല്ല നല്ല വെന്യൂസില്, കളക്ട്രേറ്റ്, ലുലു മോൾ, അതുപോലെ ഇവിടെയുള്ള പബ്ലിക് പ്ലേസസ്, അവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇത് വളരെ അഡ്വാൻറ്റേജ് ആണ്. കുട്ടികളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും അവരുടെ ഒരു ഓവറോൾ ഗ്രോത്തും എല്ലാത്തിനെയും ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ലിസി ഫാർമസി കോളേജിന്റെ ഒരു ചട്ടക്കൂടില് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ലിസി ഫാർമസി കോളേജ് ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, അവര് ലക്കി ആയിരിക്കും. അപ്പോ ഇനി ഞാൻ ഇത്രയും കാര്യങ്ങൾ ലിസി ഫാർമസി, വൈ ടു കം ടു ലിസി ഫാർമസി കോളേജ് ഫോർ ബിഫാം ഓർ ഡിഫാം കോഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഫാർമസി മേഖലകളിലെ ഈ ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാർമസി എന്ന കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിന്റെ മെച്ചം ഒരു ഫാർമസിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം മേഖലകളിൽ ഫാർമസി മേഖലകളിൽ എന്തെല്ലാം ജോലികൾ ചെയ്യാം. അപ്പൊ ഞാൻ ഇൻ ബ്രീഫ് ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ മാത്രം പറയുന്നു. നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസി സെക്ടർ ചൂസ് ചെയ്യാം, ഇൻഡസ്ട്രി ചൂസ് ചെയ്യാം, പിന്നെ മറ്റ് സെറ്റിംഗ്സ് ചൂസ് ചെയ്യാം. ഈ 3 തരത്തിലുള്ള ട്രെയിനിങ്ങും നമ്മൾ ലിസി ഫാർമസി കോളേജും ലിസി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ് കാണിച്ചേക്കുന്ന സ്ലൈഡിന്റെ റെഫറൻസ് അത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആ സൈറ്റിന്റെ റെഫറൻസ് ഓരോ കുട്ടിയും നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയാൽ ഫാർമസി പഠിച്ചാൽ എന്തെല്ലാം സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ലിസി ഫാർമസി കോളേജ് എന്റെ കോണ്ടാക്ട് അഡ്രസ്, കോണ്ടാക്ട് ഫോൺ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സ്റ്റേഷൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ലിസി ഹോസ്പിറ്റൽ ക്യാമ്പസ് എന്ന് പറയും, ലിസി എന്ന് എറണാകുളത്ത് വന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലിസി ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ധാരണയിൽ ലിസി ഹോസ്പിറ്റലിലെ ഫാർമസി കോളേജ് ആയിരുന്നുകൊണ്ട് അങ്ങോട്ട് പോകാം. പക്ഷെ അവിടെയല്ല, വെണ്ണലയിലുള്ള ഫാർമസി കോളേജാണ്. അപ്പോ ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതിയെടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നമ്പേഴ്സ് പറയാം, വീഡിയോ ആർക്കെങ്കിലും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ 0484280877.
മൊബൈൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നിങ്ങൾ ആ വെബ്സൈറ്റ് അഡ്രസ് എഴുതിയെടുത്ത് അതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. www.lcop.edu.in എന്ന വെബ്സൈറ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും. ഇനി എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നതിന് മുന്നേ, ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഫാക്കൽറ്റി ടീം. നമ്മളുടെ ബഹുമാനായ പോൾ കരേടൻ അച്ഛനാണ് നമ്മളുടെ സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി. നമ്മളുടെ ജോർജ് തേലക്കാട്ടച്ഛനാണ് ലിസി ഫാർമസി കോളേജിന്റെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോക്കി നടത്തുന്നത്. നമ്മളുടെ പ്രിൻസിപ്പൽ ജോൺ ജോസഫ് സാറ്, നമ്മളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ മീറ്റിംഗിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ലിസി ഫാക്കൽറ്റി മെമ്പേഴ്സ്, ലിസി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് റെഗുലർ ആയിട്ട് നമ്മൾ ട്രെയിനിങ്ങുകൾ പ്രോഗ്രാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും 3-4 പ്രാവശ്യം ട്രെയിനിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് സെഷൻ, ലാസ്റ്റ് ട്രെയിനിങ് സെഷനിൽ ഉള്ള ഫോട്ടോയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഷബീർ സർ, താങ്ക് യു. Thank you, sir. Thank you, sir. A model of quiet efficiency, unshakable determination. Ms. Saranya V.G., Assistant Professor, Lisi College of Allied Health Science, is here with a talk. With due respect, I welcome you, ma'am. Okay, thank you. So, good morning, Monanto. I am Sharanya V.G., Assistant Professor, Lisi College of Allied Health Sciences. So, respected Reverend Father, principals, and today's shining stars, or the students who are being here to know more courses in the medical field, and very good morning and welcome all of you. So nammal lisi college of allied health sciences inde keeda naalu courses aanu nadathi varunathu, and before going to that adine kurichulla cheriya oru history aanu parayunnathu. Lisi medical and educational institution ennu parayunnathu Saint Teresa ennu parayna little flower, or Saint Teresa little flower ennu parayna aalude perilana adu denote cheyidikkunnathu. Ini nammude ee lisi college of allied health sciences la 1972 ല് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അണ്ടർ ദ സി എം എ, ദാറ്റ് ഇസ് ദ ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 1999 ല് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ഡി എം ഇ, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആണ്. ആൻഡ് ടിൽ നൗ അത് സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ 2005 ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ ടെക്നോളജി, അതും സി എം എയുടെ അണ്ടറിലായിരുന്നു, അതിപ്പോഴും നടന്നു വരുന്നുണ്ട്. ആൻഡ് 2009 ബി എസ് സി എം എൽ ടി, അതുപോലെ അനസ്തേഷ്യ ഇൻ ക്രിറ്റിക്കൽ കെയർ ടെക്നോളജിയുടെ ബി എസ് സി കോഴ്സ്, 4 വർഷത്തെ കോഴ്സ് ആയിരുന്നു. അത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നു നടത്തി വന്നുകൊണ്ടിരുന്നത്. നൗ അതിപ്പോ ഇല്ല. അതിന് പകരമായിട്ട് 2017 തൊട്ട് ബി എസ് സി എം എൽ ടി, ബാച്ചുലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ആസ് വെൽ ആസ് അതുപോലെ തന്നെയാണ് ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലാർ ടെക്നോളജി. ഇത് രണ്ടും 4 വർഷത്തെ പ്രോഗ്രാം ആണ്. അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാലയുടെ അണ്ടറിലാണ് ഈ കോഴ്സസ് നടത്തി വരുന്നത്. ആൻഡ് 2020 കഴിഞ്ഞ വർഷം നമുക്ക് ഡി എം എൽ ടി കോഴ്സിനുള്ള അഫിലിയേഷൻ കിട്ടി. 2 വർഷത്തെ പ്രോഗ്രാം ആണ്. അത് കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ നടത്തി വരുന്ന കോഴ്സാണ്. കോഴ്സസിന്റെ ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ പി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അത് നമുക്ക് 15 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 വർഷത്തെ കോഴ്സ് ആണ്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു പാസ് ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ സബ്ജക്ട് പഠിക്കുന്ന സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്സ് നിങ്ങൾക്ക് വേണം. ഇത് അഫിലിയേറ്റ് ചെയ്തേക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, അതുപോലെ കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. പിന്നെയുള്ളത് ബി സി വി ടി, ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലാർ ടെക്നോളജി. ഇതിൽ നമുക്ക് 4 സീറ്റ് ആണ് ഉള്ളത്. 2 ഓപ്പൺ,
കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ സീറ്റും രണ്ടെണ്ണം ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് ഉള്ളതാണ്. ഇത് 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. പ്ലസ് ടു സയൻസിൽ 50% മാർക്കോടുകൂടി പാസ്സാവുക. ദാറ്റ് ഇസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അപ്രൂവ്ഡ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്, ഗവൺമെന്റ് ഓഫ് കേരളയിൽ അപ്രൂവ്ഡ് ആണ്. പിന്നെയുള്ളത് ഡി എം എൽ ടി കോഴ്സ് ആണ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയുടെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആണ്. ഇതിന് നമുക്കുള്ള സീറ്റ് 30 ആണ്, 30 സീറ്റ് ഉണ്ട്. അതിൽ 15 ഗവൺമെന്റ് അലോട്ടഡ് സീറ്റ്, അതായത് എൽ ബി എസ് വഴി അഡ്മിഷൻ എടുത്തു വരുന്ന കുട്ടികൾക്കും 15 സീറ്റ് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന 15 സീറ്റ് മാനേജ്മെന്റ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വർഷത്തെ കോഴ്സ് ആണ്. സെയിം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 50% മാർക്കോടുകൂടി പാസ്സാവുക. ഇത് അപ്രൂവ് ചെയ്തേക്കുന്ന ഡി എം ഇ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരുടെ അണ്ടറിലാണ് ഈ കോഴ്സസ് നടത്തി വരുന്നത്. കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. പിന്നെയുള്ള കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. ഇതിൽ നമുക്ക് ടോട്ടൽ 15 സീറ്റ്സ് ആണ് ഉള്ളത്, 2 വർഷത്തെ കോഴ്സാണ്. ഈ 15 സീറ്റിൽ പകുതി 50% ഗവൺമെന്റ് സീറ്റും 50% മാനേജ്മെന്റ് സീറ്റും ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പ്ലസ് ടു സയൻസ് പാസ്സായിട്ട് 50% മാർക്ക് വാങ്ങി പാസ്സാവുന്ന കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഡി എം ഇ അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ഈ ഡയാലിസിസ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാന്ന് വെച്ചാല് ബി എസ് സി എം എൽ ടി ആയാലും ബി സി വി ടി ആയാലും ഡി എം എൽ ടി ആൻഡ് ഡി ഡി ടി ആയാലും മാനേജ്മെന്റ് സീറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന ആളിന് 31/12/2021 17 years കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 years ആണ്, അപ് ടു 31/12/2021. ഇനി കുട്ടികളെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് മേ ബി പ്യുവർലി ഓൺ മെറിറ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മാർക്കും അവരുടെ നമ്മൾ ടാലന്റ് നോക്കിയിട്ട് തന്നെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. നോ അതർ റെക്കമെൻഡേഷൻസ് ഒന്നും നമ്മളിവിടെ സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ കുട്ടികളുടെ ആ ഒരു ടാലന്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവരെ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ആണ് www.lcohs.edu.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടേഴ്സും അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ അവൈലബിൾ ആണ്. ടൈം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ യു ക്യാൻ വിസിറ്റ് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം അതിൽ ഉണ്ടാവും. ഇനി വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രിന്റഡ് ഡേറ്റാസ് എല്ലാം എടുത്ത് ഡയറക്റ്റ് കോളേജിലേക്ക് വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും അടയ്ക്കേണ്ട ഫീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പേ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗവൺമെന്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഡി എം എൽ ടി ഡി ഡി ടിക്ക് വേണ്ടി ഗവൺമെന്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ www.lbscenter.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം. അപ്പൊ അതിൽ അവരുടെ എൽ ബി എസ് സെന്ററിൻ്റെതായിട്ടുള്ള നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അവരെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്, അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഓരോ കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കോഴ്സിലേക്ക് കടക്കുവാണ്. ബി എസ് സി എം എൽ ടിയും ഡി എം എൽ ടിയും രണ്ടും സെയിം ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് എത്തിക്കുന്ന കോഴ്സ് തന്നെയാണ്. വ്യത്യാസം തന്നെ 1-4 വർഷത്തെ പ്രോഗ്രാമും 1-2 വർഷത്തെ പ്രോഗ്രാമും ആണ്. ഇതിലെന്ന് പറഞ്ഞാല് നമ്മള് രോഗനിർണയത്തില് ഏറ്റവും ഭാഗമാകാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തന്നെയാണ്. നമ്മുടെ ടെക്നിക് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കിട്ടുന്ന ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, ഫെർദർ ട്രീറ്റ്മെന്റ്സ് എല്ലാം അതിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ കോവിഡ് ഔട്ട് ബ്രേക്ക് വന്നതിന് ശേഷം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സ്റ്റുഡൻസിനെ തേടി എത്തുന്നത്. അവരിപ്പോ ജസ്റ്റ് പാസ് ഔട്ട് ആണെങ്കിൽ പോലും വിത്ത് റിസൾട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ പോലും കുട്ടികളെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് കയറുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഫോർത്ത് ഇയർ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് വരെ എല്ലാവരും ജോലിക്ക് കയറി കഴിഞ്ഞു. അവര് വിത്ത് റിസൾട്ട് ഇപ്പോഴാണ് അവരുടെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ അവർ ജോലിക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് പഠിക്കാനും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഫെർദർ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ എലാബറേറ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മൾ ബി എസ് സി ആൻഡ് ഡി എം എൽ ടിയിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മുടെ അനാറ്റമി, അതായത് നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സ്. നമ്മളിപ്പോ പറയുന്നു നമുക്ക് ലിവർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, അതിന്റെ പൊസിഷൻസ് അതെങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫിസിയോളജി, അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ആദ്യത്തെ 2 വർഷമേ ഉള്ളൂ. പിന്നെ 4 വർഷം നിങ്ങൾ പഠിക്കുന്ന കോഴ്സാണ് ബയോകെമിസ്ട്രി, അതായത് ബയോകെമിക്കൽ റിയാക്ഷൻസ്, അതിന്റെ മോളിക്കുലർ ലെവൽ, ഡി എൻ എ, ആർ എൻ എ, അതിന്റെ ലെവലിലേക്ക് പോകാൻ പറ്റും.
പിന്നെയുള്ളത് മൈക്രോബയോളജിയാണ്. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നിൽക്കുന്നത് മൈക്രോബയോളജി, അതായത് വൈറസ് ബാക്ടീരിയ ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതും 4 വർഷം നിങ്ങൾക്കുള്ള സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. പിന്നെ പതോളജി, പതോളജിയിൽ ബ്ലഡിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെമറ്റോളജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് ജോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നുള്ളത് പോലെ തന്നെ ഈ ഓരോ സബ്ജക്റ്റിലും, ഇപ്പൊ ബയോകെമിസ്ട്രി ആയാലും മൈക്രോബയോളജി ആയാലും, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല ബ്രാഞ്ചസ് ഉണ്ട്. അതിനെ കുറിച്ചും നിങ്ങൾ ഡെപ്ത് ആയിട്ട് പഠിക്കും. ഇനി ഇതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മൾ ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ, കോഷൻ ഡെപ്പോസിറ്റ് എല്ലാം ചേർത്തിട്ട് ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 1,05,350 ആണ്. ഇതില് നമ്മുടെ അക്കാഡമിക് സൂപ്പർവൈസറി കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റീനെ ഡിപ്പെൻഡ് ചെയ്ത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള റിഡക്ഷൻസോ അല്ലെങ്കിൽ കൂടുതലോ ഫീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ വാങ്ങിയത് 1,05,350 റുപ്പീസ് ആണ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ അത് 92,850 റുപ്പീസ്, തേർഡ് ഇയർ ആകുമ്പോൾ 94,350 ആൻഡ് ഫോർത്ത് ഇയർ ഇറ്റ് ഇസ് 94,350. കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് വാങ്ങുന്നത്, സ്പെഷ്യൽ ഫീ എല്ലാ വർഷവും ഉണ്ടാവും. ഡി എം എൽ ടി നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗവൺമെന്റ് സീറ്റും ഉണ്ട്, മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. ഇപ്പൊ 2 വർഷത്തെ കോഴ്സാണ്. സോ ഗവൺമെന്റ് സീറ്റിൽ അലോട്ട് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിലേക്ക് 39,500 റുപ്പീസ്, സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവർക്ക് 35,000 റുപ്പീസ് ആണ് ഫീസ് ആയിട്ട് വരിക. മാനേജ്മെന്റ് സീറ്റിലാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അവർക്ക് 67,000, സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 62,500 ആണ് അവരുടെ ഫീസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്താ എന്തിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാന്ന് വെച്ചാല്, സോ യു ക്യാൻ വർക്ക് ആസ് എ ലാബ് ടെക്നീഷ്യൻ. നമുക്ക് ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. അത് ഒരു ഹോസ്പിറ്റലിന്റെ പല സെറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബയോകെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, ഹിസ്റ്റോപതോളജി ഉണ്ട്, ഇതിന്റെ ഏത് ബ്രാഞ്ചിൽ വേണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലാബ് അസിസ്റ്റന്റ് ആവാൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ലാബ് ടെക്നീഷ്യൻ ആസ് വെൽ ആസ് ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ബയോകെമിസ്ട്രി ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, and with your clinical experience you can become a laboratory manager. ningal experienced aavum thorum ningalku adinde main or position, even dmlt kaiyavarku laboratory manager aayittu work kiyam. adu pole thane tutor or lecturer post il, adu bsc mlt kaiyavarku maatramana tutor allengil lecturer post ilekku povan pattunathu. ina higher studies you can go for pg, adu msc courses are there, adu pole thane phd and research field ekku ningalku povanayittu sadhikkum. And you can apply for government as well as central government jobs. appo already nammude government approved aayittulla courses aayidukonde nammude Kerala government aayalum central government aayalum whatever ningalku idilella apply cheyyanayittu pattum. And you can go abroad for further studies as well as for job opportunities. appo nammude already Blaisi ma'am introduce cheyidha pole OET, IELTS, MOH, DHA, HAD ingante exams qualify cheythu kaniya ningalku abroad poi work cheyyam. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബി എസ് സി ഡിഗ്രി കഴിയുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് യു കെ, ലണ്ടൻ അങ്ങനത്തെ ഏതെങ്കിലും പ്ലേസസിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ അനദർ കോഴ്സ് ഈസ് BCVT, ദാറ്റ് ഇസ് ബാച്ചുലർ ഡിഗ്രി ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. അതായത് നമുക്ക് ഇന്നത്തെ ഒരു റീസെന്റ് ഡേയ്സ് വെച്ച് നോക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെ പ്രോഗ്രസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് നടത്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ അവർക്ക് ഇത് മൂലം നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആയാലും അതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് ഈ കോഴ്സിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദീസ് ട്രെയിൻഡ് സ്റ്റുഡൻസ് ആഫ്റ്റർ ട്രെയിനിങ് അവർ പഠിച്ചു കഴിഞ്ഞു, അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞു, അവർ പുറത്തേക്ക് വരുമ്പോൾ ദേ ക്യാൻ അസിസ്റ്റ് കാർഡിയോളജിസ്റ്റ്, അതായത് കാർഡിയോളജി ഡോക്ടറിനെ ഒപ്പം തന്നെ നിന്ന് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ സെയിം നമ്മുടെ BCVT സബ്ജക്ട്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. BSc MLT വെച്ച് നോക്കുമ്പോൾ അനാറ്റമി ഫിസിയോളജി ഉണ്ട്, അതുപോലെ പതോളജിയും ഉണ്ട് അവർക്ക്, മൈക്രോബയോളജി അവർക്കുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ഇയറിലുള്ള സബ്ജക്റ്റ് ആണ്. പിന്നെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ECG, അതായത് കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ്, ECG, അതുപോലെ എക്കോ, കാർഡിയ കെതീറ്ററൈസേഷൻ, ആൻഡ് ദേ ഓൾസോ ഹാവ് എ പേപ്പർ ഫാർമക്കോളജി. അപ്പൊ ഇതെല്ലാം ഈ എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ടാണ് അവർ 4 വർഷം കഴിയുമ്പോൾ ഒരു BCVT അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു ബാച്ച് അല്ലെങ്കിൽ കാർഡിയോ ഹോസ്പിറ്റലാർ ടെക്നീഷ്യൻ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. സോ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീ, കോഷൻ ഡെപ്പോസിറ്റ് എല്ലാം ചേർത്ത് ഫസ്റ്റ് ഇയറിൽ 1,07,605 റുപ്പീസ് ആണ്. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 85,605
and third year it is also 85,605. Fourth year round break 95,605. നാല് വർഷത്തെ കോഴ്സ് ആണ്. ഓരോ ഇയറിലും ഫീസിന്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഓരോ ഇയർ വരുമ്പോൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ലാസ്റ്റ് ഇയർ അഡ്മിഷന്റെ ഫീ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ സ്കോപ്പ് എന്താന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് യു ക്യാൻ ഡു നോൺ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ലൈക്ക് എക്കോ, ടി എം ടി, ഹോൾട്ടർ, ഇതെല്ലാം നമ്മൾ കാർഡിയോളജി ബേസ് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പൊ യു ക്യാൻ വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ കാർഡിയോളജിസ്റ്റ്. അപ്പൊ നമ്മൾ പഠിച്ചിറങ്ങിയ ഉടനെ നമുക്ക് ഇതെല്ലാം ഒരു കാർഡിയോളജിസ്റ്റിന്റെ അണ്ടർ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവിഷനിൽ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ഇ സി ജി ലാബിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ വർക്ക് എലോൺ. നിങ്ങൾക്കൊരു സൂപ്പർവിഷന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഒരു സൂപ്പർവിഷന്റെ ആവശ്യമൊന്നുമില്ല. അത്രയും വെൽ ക്ലിനിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടായിരിക്കും ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങി പോകുന്നത്. സോ ദാറ്റ് യു ക്യാൻ വർക്ക് എലോൺ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ അതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ യു ക്യാൻ അസിസ്റ്റ് കാർഡിയോളജിസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർഡിയോളജിസ്റ്റിനെ, ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാർഡിയാക് സോണോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യാം, കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാം, ഇന്റർവെൻഷണൽ ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഗോ ഫോർ ലെക്ചർ, നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇത് കേരള ഗവൺമെന്റ് അംഗീകരിച്ച കോഴ്സ് ആണ്. സോ നിങ്ങൾക്ക് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പുറത്തേക്കുള്ള സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയായാലും ജോലി കിട്ടും എന്നുള്ളതിന് ഉറപ്പാണ്. പിന്നെ നമുക്കുള്ള ഡിപ്ലോമ കോഴ്സസ് ആണ്. അതിൽ ഫസ്റ്റ് ഡിപ്ലോമ ഡയാലിസിസ് ടെക്നോളജി ആണ്. നിങ്ങൾക്കറിയാം ഈ റീസൺ, നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറയും പോലെ, കാർഡിയോളജി പറയും പോലെ തന്നെ വരുന്നതാണ് ഡയാലിസിസ് പേഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ റേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ നമ്പർ എന്ന് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. പക്ഷെ നൗ ഡേയ്സ് ഡെയിലി തന്നെ ഒരു 50 അബോവ് ഡയാലിസിസ് ഒക്കെ നടത്തുന്ന പ്ലേസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ നിങ്ങൾക്കുള്ള ജോലിയുടെ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ലിസിയിൽ പഠിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് അതിന് വെൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോടുകൂടെ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. മെയിൻലി നിങ്ങൾക്ക് ഈ ഡയാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. രണ്ടു വർഷവും നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ്. ദാറ്റ് ഇസ് ഫണ്ടമെന്റൽസ് ഓഫ് നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി ആൻഡ് ഓൾസോ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾക്ക് ആ മെഷീനും അതിന് ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ആ വെൽ ട്രെയിൻഡ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ വർക്ക് സോ കോൺഫിഡൻ്റ്ലി. നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തു പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലിസിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക വെയിറ്റേജും കിട്ടും. ഇനി ടി ഡി ടിയുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗവൺമെന്റ് സീറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റും. സോ ഗവൺമെന്റ് സീറ്റിൽ എൽ ബി എസ് അലോട്ടഡ് സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ ഉള്ളത് 39,500 റുപ്പീസും സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അവർക്ക് 35,000 ആണ്. മാനേജ്മെന്റ് സീറ്റിലാണെങ്കിൽ ഫസ്റ്റ് ഇയർ 67,000 സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അത് 62,500 ആയിട്ടാണ് മാറുന്നത്. ആൻഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് കോഴ്സ്, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ വർക്ക് ആസ് എ ഡയാലിസിസ് ഇൻചാർജ് വിത്ത് യുവർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഡയാലിസിസ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യാം, മെഡിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, യൂണിറ്റ് സൂപ്പർവൈസർ. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റ് ഡയാലിസിസ് യൂണിറ്റിന് സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് കിട്ടും. യു ക്യാൻ വർക്ക് ആസ് എ സ്കിൽ ട്രെയിൻ, മറ്റുള്ളവർ ട്രെയിൻ ചെയ്യാനായിട്ട് നിൽക്കാം. ആൻഡ് ഓൾസോ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ യു ക്യാൻ റൈറ്റ് നമ്മുടെ പി എസ് സി എക്സാംസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ജോബ്സ്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകാം, എല്ലാ ചാൻസസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തുകൊണ്ട് ലിസി നിങ്ങൾ പഠിക്കാൻ ചൂസ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിന് കാരണം, ഫസ്റ്റ് വൺ ഈസ് എമിനന്റ് ഫാക്കൽറ്റി. ഓൾറെഡി പറഞ്ഞ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പി എച്ച് ഡി, അതുപോലെ നല്ല ഗ്രാജുവേഷൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. സോ അവരുടെ അണ്ടറിൽ പഠിച്ചു വരാന്ന് പറഞ്ഞാല് അതൊരു ലക്കി തന്നെ ആയിരിക്കണം. പിന്നെയുള്ളത് ക്ലിനിക്കൽ ഫെസിലിറ്റി. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇത് കോളേജ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ക്ലിനിക്കൽ ഫെസിലിറ്റി, ലാബ് ഫെസിലിറ്റി ആയാലും ക്ലിനിക്കൽ ട്രെയിനിങ് ആയാലും എല്ലാം അടുത്ത് തന്നെയുണ്ട്. സോ നിങ്ങൾക്കുള്ള കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേറെ എവിടെ പഠിക്കുന്നവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ തന്നെയായിരിക്കും. ആൻഡ് ഗുഡ് പാസ് പെർസെൻറ്റേജ്. സോ ആസ് ടീച്ചർ സ്റ്റുഡൻറ് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു കരിയർ, അക്കാഡമിക് കരിയറിൽ മോർ ദാൻ 90% കുട്ടികൾ പാസ്സായി പോകുന്നുണ്ട് ഓരോ വർഷവും. പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സ്കോളർഷിപ്സ്, ഈ ഗ്രാൻസ്, അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെ തന്നെ വിദ്യാരംഭം അതുപോലത്തെ പ്രോഗ്രാമില് ബസ് ഓരോ വർഷവും ടോപ്പ് ആവുന്ന സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് ഗുഡ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇസ് ദർ.
നമ്മുടെ കോളേജിന് അടുത്ത് തന്നെയായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ആൻഡ് ദർ ഇസ് എ ഗുഡ് മെന്റർ ആൻഡ് മെന്റി റിലേഷൻ, അതായത് ഒരു ടീച്ചറിന് കുറച്ച് കുട്ടികളെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ കുട്ടിക്കും ഓരോ ടീച്ചറായിട്ട് ഒരു കോണ്ടാക്ട് വരും, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാം. ഇനി ഇൻ കേസ് അവർക്ക് പഠിക്കാവുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു റിലേഷനും ഗുഡ് ആയിട്ടുള്ള മെന്റർ മെന്റി റിലേഷൻസും കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് ക്യാമ്പസ് ഈസ് ഫ്രീ ഓഫ് ഓർ സ്ട്രിക്ട് ആന്റി റാഗിങ്. ആന്റി റാഗിങ് ആന്റി റാഗിങ് ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അതുകൊണ്ട് റാഗിങ് എന്നുള്ള ഇഷ്യൂല ഒരു കേസ് പോലും ഇതുവരെയും ഈ അലൈഡ് ഹെൽത്ത് സയൻസ് ആയാലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ പ്രോപ്പർ ഡിസിപ്ലിൻ ഇൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ്, ഇൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ഇടയിലായാലും അധ്യാപകരുടെ ഇടയിലായാലും അധ്യാപക കുട്ടികളുടെ ബന്ധത്തിലായാലും പ്രോപ്പർ ഡിസിപ്ലിനിലാണ് ഇവരെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇതിനെല്ലാം അപ്പാർട്ടായിട്ട് നമ്മൾ അവരെ ഒരു മോറൽ വാല്യൂസിലേക്ക്, അതായത് ഓൾറെഡി നമ്മുടെ മോട്ടോ കെയർ വിത്ത് ലവ് എന്നുള്ള ആ ഒരു മോട്ടോയിലേക്ക് ഇപ്പൊ ഇവർ പഠിക്കുന്ന, നമുക്കറിയാം വിദ്യാഭ്യാസം കൂടുന്തോറും കുട്ടികൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഇന്നത്തെ ഒരു സെഞ്ചുറിയിൽ അത് കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മളിവിടെ അവരെ ആ ഒരു വാല്യൂലേക്ക്, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുന്ന കുട്ടികൾ പറയണം ഇവിടെ ലിസി നിറങ്ങിയതാണ്, അല്ലെങ്കിൽ അവരെ ആ ഒരു കെയർ വിത്ത് ലവ് ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ആ വാല്യൂ, അല്ലെങ്കിൽ എന്തൊക്കെ നല്ലത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇവിടെ നിന്ന് അവരെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനത്തെ ഒരു മോറൽ വാല്യൂ കൊടുക്കുന്ന ട്രെയിനിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ഇത്രയാണ് നമ്മുടെ കോഴ്സസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. And if you are interested to join this course, you can contact me. The number is 0484-275-049 and mobile number 9495-112500. Time is 9 a.m. to 5 p.m. You can only leave it, note it, and you can take screenshot from your mobile. And also you can mail to your doubts. You can mail doubts again. You can mail to principal@lcohs.edu.in. or office@lcohs.edu.in. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കൊടുക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.lcohs.edu.in. and ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. യു ക്യാൻ സെർച്ച് ഇറ്റ് ഓൺ ഗൂഗിൾ മാപ്പ്. നിങ്ങൾക്ക് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ള കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കും. സോ താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. Thank you, Sharanya madam. Thank you. അടുത്തതൊരു ഓപ്പൺ സെഷൻ ആണ്. ഇത്രയും നേരത്തെ ടോക്കില് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്, അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം. അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചാറ്റ് ഓപ്ഷനിൽ ക്വസ്റ്റ്യൻസ് ഇടാവുന്നതാണ്. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഇത്ര നേരം എടുത്തതിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുള്ളതുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. Anybody? Plus two science എടുത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഏത് കോഴ്സ് ആയിരുന്നു? ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്. ഓക്കെ, പാരാമെഡിക്കലില് നേഴ്സിംഗും ഫാർമസിയിലും പ്ലസ് ടു സയൻസ് എടുത്താലേ പറ്റത്തുള്ളൂ. ജനറൽ നേഴ്സിംഗിന് ബ്ലേസി മാഡം ഇവിടെ ഉണ്ടെന്ന് കരുതുന്നു. ജനറൽ നേഴ്സിംഗിന് പ്ലസ് ടു സയൻസ് എടുത്തവർക്കാണ് പ്രിഫറൻസ്. സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ മറ്റ് കോഴ്സ് എടുത്തവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ബ്ലേസി മാഡം, ഒരു ഇതേ ഓ ജനറൽ നഴ്സിംഗിന് പ്രിഫറൻസ് കൊടുക്കുന്നത് സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കാണ്. പക്ഷെ ഇൻ കേസ് വേക്കൻസി ഉണ്ടെങ്കിൽ അതർ സബ്ജക്ട്സ് എടുത്തവരെയും കൺസിഡർ ചെയ്യുന്നതാണ് ഇൻ കേസ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ. ഓക്കേ, താങ്ക് യു. ഫാർമസി സാർ ഓക്കേ അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആ ശരിയാണ് സാർ, ശരിയാണ് ശരിയാണ്. ഹലോ സാർ,
ഇതുവരെ കഴിഞ്ഞ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് നമ്മുടെ പ്ലസ് ടുലെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഈ വർഷം പുതിയതായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്താൽ മാത്രമേ നീറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടി വരും, എൻട്രൻസ് എക്സാം ഒക്കെ വേണ്ടി വരും. സോഫർ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടില്ല. ഹലോ സാർ, സാർ ബി എസ് സി നഴ്സിംഗിന് ബോയ്സിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ? ബോയ്സിന് അഡ്മിഷൻ ഉണ്ട്, അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതായിരിക്കും, നിങ്ങളുടെ മാർക്കിന്റെ ഒക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല, നമ്മുടെ ഇവിടുത്തെ തൽക്കാലം ഇല്ല, നിയറസ്റ്റ് പ്ലേസിലെത്താം, ഗേൾസിന് മാത്രമേ കൊടുക്കൂ. അല്ല, ഹോസ്റ്റൽ ഫെസിലിറ്റി ഗേൾസിന് മാത്രമേ ഉള്ളൂ, ബോയ്സിന് ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഓക്കെ, എന്നും പറഞ്ഞ അവർക്ക് അഡ്മിഷൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ കിട്ടൂലോ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. എൽ ബി എസിന് ബി എസ് സി നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് നീറ്റ് നിർബന്ധമാണോ? നീറ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല, നിങ്ങൾ ആ വെബ്സൈറ്റ് തന്നിട്ടില്ലേ www.lbs.il, അതിൽ പറയുന്ന കാൻഡിഡേറ്റ് പോർട്ടൽ നോക്കിയിട്ട് ചെയ്താലും ചെയ്യാം. നീറ്റിന്റെ ഒന്നും ഈ വർഷത്തെ അഡ്മിഷൻ പറയുന്നില്ല. സാറ് പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഗവൺമെന്റ് എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല. ഈ വർഷം RAK പോലെയുള്ള സ്ഥാപനങ്ങളാണ് നീറ്റ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് 50% ഓവറോൾ ആണോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനാണോ? ഏത് ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ആണോ? അതെ. ഡിപ്ലോമ ഇൻ ഫാർമസിക്ക് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പാസ് ആയാൽ മതി കേട്ടോ. ഡിപ്ലോമ രണ്ടു വർഷ കോഴ്സ് ഡിപ്ലോമയ്ക്ക് അഡ്മിഷന്റെ എലിജിബിലിറ്റി എ പാസ് ഇൻ പ്ലസ് ടു സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കേട്ടോ. സാർ, DMLT പഠിക്കാൻ സയൻസ് ബേസ് തന്നെയാണോ വേണ്ടത്? ഡിപ്ലോമ ഇൻ MLT സയൻസ് ബേസ്ഡ് ആണ്. സയൻസ് പ്ലസ് ടു സയൻസ് മീൻസ് VHSC ആൾസോ. ഓക്കെ, VHSC MLT അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ള VHSC. ജോണി ജോസഫ് സാർ സംസാരിക്കുന്നുണ്ടോ? മൈക്ക് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അഡ്മിഷൻസ് ഓൺലൈൻ ആയിട്ടാണോ? ഏതാണ് കുട്ടി, ഏത് കോഴ്സ് ആയിരുന്നു? ഫാർമസി. ഫാർമസിയെ കുറിച്ച് എന്താണ് ചോദിച്ചത്? ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. അഡ്മിഷൻ ഓൺലൈൻ ആയിട്ടാണോ? രണ്ട് ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ അഡ്മിഷനും ബാച്ചിലർ ഓഫ് ഫാർമസിയുടെ അഡ്മിഷനും രണ്ടും ഓൺലൈൻ ആയിട്ടാണ്. ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ അഡ്മിഷൻ ഓൺലൈൻ ആയിട്ട് 9th അടുത്ത തിങ്കളാഴ്ച ഓൺലൈൻ ആയിട്ട് ആരംഭിക്കും. ഡിഗ്രിയുടേത് ഓഗസ്റ്റ് 16th കൂടി ആരംഭിക്കും കേട്ടോ. രണ്ടും ഓൺലൈൻ ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ കോളേജ് വെബ്സൈറ്റിൽ LCOP.edu.in എന്ന വെബ്സൈറ്റിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ദിവസം. Okay, thank you. ജനറൽ നഴ്സിംഗിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതുവരെ കോൾ ഫോർ വന്നിട്ടില്ല. വരുമ്പം ഈ പറഞ്ഞ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ദിനപത്രങ്ങളിൽ ഉണ്ടാവും. ഇതുവരെ അതിന്റെ കോൾ ഫോർ വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും അറിയാം. ഇനി ഈ ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ഇല്ല, പാരാമെഡിക്കലിന്റെ ഒരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീക്ക്, ഒരു 1 week കൂടി ആകും. വി ആർ വെയിറ്റിംഗ് ഫോർ ദ അപ്രൂവൽ ഫ്രം ഗവൺമെന്റ് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി. വിത്തിൻ എ വീക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ 50% മാർക്ക് വേണമെന്ന് പറഞ്ഞത് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെ ആണോ അല്ലെങ്കിൽ ടോട്ടൽ എല്ലാ സബ്ജക്റ്റും കൂടിയിട്ടാണോ? അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 50% മാർക്ക് മതിയാകും. പക്ഷേ നേരത്തെ ഡോക്ടർ ജിനു സാറ് സൂചിപ്പിച്ചതുപോലെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ മാർക്കാണ് നോക്കുക.
ഗവൺമെന്റ് പ്രോസ്പെക്ടസിൽ ഏതാണ് മെൻഷൻ ചെയ്യുക, സാധാരണ എങ്ങനെയാണ് മെൻഷൻ ചെയ്യാറ്, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഫലത്തിൽ നിങ്ങൾ 50% വാങ്ങിയിട്ട് പാസ്സായി, പക്ഷെ 50 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 50% ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കിൽ താഴോട്ട് പോകും, എലിജിബിൾ ആവില്ല. പക്ഷെ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ടിലും അങ്ങനെ ജയിക്കുന്ന കുട്ടികൾ രണ്ടിലും 50% ഉണ്ടാവാറുണ്ടല്ലോ. ഷബീർ സാറേ, ഞാൻ ഒരു കാര്യം കുട്ടികളോടൊന്ന് പറഞ്ഞോട്ടെ? ആ യെസ് സാർ. അതായത് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഓൺലൈനാണ്. നഴ്സിംഗിന്റെയും ഫാർമസിയുടെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെ എല്ലാ കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അപ്പൊ ഓൺലൈൻ ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മളുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും അത് സ്കാൻ ചെയ്ത് ഒരു CDയിലാക്കി നമ്മൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. അതായത് ഏത് കോഴ്സിനും ഇപ്പോ നമ്മളിപ്പോ നോട്ട് ഓൺലി ഈ നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഫാർമസി എന്നല്ല, എല്ലാ കോഴ്സുകൾക്കും അപേക്ഷ ഇപ്പോ ഓൺലൈൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ റിലവന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നന്നായി സ്കാൻ ചെയ്ത് അത് നമ്മളുടെ കയ്യിൽ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ, അതായത് നമ്മൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട നമ്മളുടെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ സർട്ടിഫിക്കറ്റ്, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അപ്പോ അതെല്ലാം അപ്ലൈ ചെയ്ത് അതെല്ലാം കയ്യിൽ വാങ്ങിച്ച് സ്കാൻ ചെയ്ത് ഒരു കോപ്പി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒക്കെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ പല സ്ഥാപനങ്ങളും. ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ ആയിരിക്കും ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യാം. അപ്പോ ലിസിയുടെ എല്ലാ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ വേണ്ടുന്ന റിലവന്റ് ഡോക്യുമെന്റ്സും ബാക്കി എല്ലാം ഇതെല്ലാം സെയിമാണ്. അപ്പൊ അതൊന്ന് സ്കാൻ ചെയ്ത് കയ്യിൽ വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചക്കുള്ളിലൊക്കെ അത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അപ്പോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ദിസ് ജസ്റ്റ് ആൻ ഇൻഫർമേഷൻ, ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈമിംഗ് കോളേജിലും അതേപോലെ ക്ലിനിക്കൽ പോസ്റ്റിംഗിലായാലും കറക്റ്റ് ആയിരിക്കും. ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ രാവിലെ 8 മണി തൊട്ട് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 5 മണി വരെ അല്ലെങ്കിൽ 5:30 വരെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് പോയി വരാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്റ്റലിൽ നോക്കേണ്ടി വരും. ക്ലിനിക്കൽ പോസ്റ്റിംഗിന്റെ സമയത്തിൽ ഒന്നും കൃത്യമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഹോസ്റ്റൽ എടുക്കുക. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ആസ് പെർ ദ കരിക്കുലം. റെസിഡൻഷ്യൽ കോഴ്സ് അല്ല. ഒരാൾ ചോദിക്കും, ബി എസ് സി നഴ്സിംഗിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഫീസ് സ്ട്രക്ചർ നമ്മുടെ സൈഡ് അത് മാറാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് കോളേജിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മാനേജ്മെന്റ് സീറ്റ് വരുമ്പം 63,500, സ്പെഷ്യൽ ഫീസ് 17,000 ചേർന്ന് വരും. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് ബുക്സ്, യൂണിഫോം, പോർഷൻ ഡിപ്പോസിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ വരുമ്പോൾ അത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. രണ്ട് ഫീസും തമ്മിൽ വ്യത്യാസമുണ്ട് മാഡം. എൽ ബി എസ് വരുന്ന സീറ്റിനും മാനേജ്മെന്റ് സീറ്റിനും തമ്മിൽ വ്യത്യാസമുണ്ടോന്ന് അറിയാനായിരുന്നു. ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഈ പറഞ്ഞ ഇതും കൂടെ നോക്കുമ്പോ കുറച്ചൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. ഫീസ് സ്ട്രക്ചർ അവര് ആ പ്രോസ്പെക്ടസിൽ ഉണ്ടാവും. അത് നിങ്ങൾ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. എല്ലാ കോളേജുകളുടെ അവര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ, WW.org. അവരുടെ ഈ പ്രോസ്പെക്ടസ് ഉണ്ട്, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഹലോ സാർ. ഹലോ സാർ. ഹലോ. ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഡി ഫാം ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ടിയിട്ടല്ല. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ശേഷം, ഇത് നമ്മളുടെ അഡ്മിഷന് ഇൻകം ഒരു മാനദണ്ഡം ഒന്നുമല്ല. ഇൻകം കുറഞ്ഞവർക്കും കൂടിയവർക്കും എല്ലാം അത് ഒരു ബേസ് അല്ല. ഓൺലി മെറിറ്റ് മാത്രം അഡ്മിഷൻ.
നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അഡ്മിഷൻ എടുത്ത പിറ്റേ ദിവസം മുതൽ, ആ ദിവസം മുതൽ അല്ലെങ്കിൽ ആ മിനിറ്റ് മുതൽ നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡന്റ്. അപ്പോ അത് ആ നിമിഷം മുതല് നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പൊ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ല. പണ്ട് മീൻസ് ഇപ്പോഴത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ചില സ്കോളർഷിപ്പുകൾ 15,000 ഉണ്ട്, ചില സ്കോളർഷിപ്പ് 30,000 ഉണ്ട്, ചില സ്കോളർഷിപ്പ് 50,000 പേർ ഇയർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പം നിങ്ങൾ ഈ കാസ്റ്റ് അതുപോലെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് പോകുമ്പോൾ ഒരേ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ വാങ്ങിച്ചു വെക്കാവുന്നതാണ്. ആ ഇൻകം സർട്ടിഫിക്കറ്റിന് ഏകദേശം 6 വരെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഇത് വല്ലതും ഉണ്ട്? ഇപ്പൊ കിട്ടിയിട്ടില്ല, അത് വാങ്ങിക്കണം വില്ലേജിൽ ചെന്നിട്ട്. അപ്പൊ അത് തൽക്കാലത്തേക്ക് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റുമോ? എന്താണ്, എനിക്ക് മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. റേഷൻ കാർഡിന്റെ കോപ്പി വെക്കാനായിട്ട് പറ്റുമോ തൽക്കാലത്തേക്ക്? അല്ല, ഇവിടെ നമ്മളുടെ ലിസിയിലുള്ള അഡ്മിഷന് വേണ്ടിയിട്ട്, ലിസി സ്ഥാപനങ്ങളിൽ നടത്തുന്ന അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതിന് ശേഷം സ്കോളർഷിപ്പുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിന്റെ മാർക്ക് അറിയാൻ പറ്റുമോ? ഏത് കോഴ്സിന്റെ ആണ് സാറേ? ജനറൽ ആയിട്ട് എല്ലാ കോഴ്സും നമുക്ക് സൈറ്റിലെല്ലാം കിട്ടും. ആ, തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ വർഷത്തെ സൈറ്റിലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫാർമസിയുടെ ആണെങ്കിൽ ഞാൻ പറയാം. ഫാർമസിയുടെ ആണെങ്കിൽ, അതായത് 11 കോളേജിലെ ആളുകൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ, ഫാർമസി കോഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീം സ്കോർ ഉള്ളവർക്കായിരുന്നു നമുക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തത്. കീം ക്വാളിഫൈ ചെയ്തവർക്കാണ് ആദ്യം അഡ്മിഷൻ കൊടുത്തത്. ശേഷം നമുക്ക് കീം സ്കോർ ഇല്ലാത്തവർക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തു. അത് കീം സ്കോർ ഇല്ലാത്തവരുടെ, കീം സ്കോർ ഉള്ളവരുടെ അഭാവത്തിലാണ് കീം സ്കോർ ഇല്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുത്തത്. ഏകദേശം ഒരു 73-74% കട്ട് ഓഫ് ആയി, അഡ്മിഷൻ കട്ട് ഓഫ് ആയി ഡിഗ്രി കോഴ്സിന്. ഡിപ്ലോമ കോഴ്സിന് ഏകദേശം ഒരു 55-60% മാർക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ മൊത്തത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കൗൺസിലിംഗ് നടത്തുമ്പോൾ അങ്ങനെ ലാസ്റ്റ് അഡ്മിറ്റ് ആയത് ഒരു 65% മാർക്കുള്ളവർ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഡിപ്ലോമ കോഴ്സിന്. ഡിഗ്രി കോഴ്സിന് ഏകദേശം 75 ഉള്ളവർക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്. പക്ഷെ ഈ ബിഫാം കോഴ്സിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കീമിന്റെ സ്കോർ ആണ് മാനദണ്ഡം. ഓക്കെ, താങ്ക് യു. ഷബീർ സാറേ, നമ്മളുടെ അലൈഡ് സയൻസസിന്റെ കോഴ്സുകളുടെ കാര്യം ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, അലൈഡ് സയൻസിലും ഇതേപോലെ തന്നെയായിരുന്നു. ഡിഗ്രി ലാസ്റ്റ് പെർസെന്റേജ് വന്നേക്കുന്നത് അറൌണ്ട് 70%. ഡിപ്ലോമ ഡയാലിസിസ് ഏകദേശം 70%ന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. BCVT കോഴ്സ് ഡിഗ്രി ആണ്, 4 അതിന് 90-88% ലാസ്റ്റ് വന്ന റാങ്ക് 88% ആയിരുന്നു. DMLT നമുക്ക് ലാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഫിലിയേഷൻ കിട്ടിയത്, പുതിയ കോഴ്സാണ്. അതുകൊണ്ട് ഏകദേശം 60% അടുത്താണ് ലാസ്റ്റ്, എന്താ പറയാ, ലാസ്റ്റ് കാൻഡിഡേറ്റിന്റെ പെർസെൻറ്റേജ് മാർക്ക് വന്നേക്കുന്നത്. നഴ്സിംഗിലും ബ്ലൈസി മാഡം, കാൻ യു ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ? നഴ്സിംഗിലും ഏകദേശം ആദ്യം വരുമ്പോൾ നമുക്ക് 90%, 89% വന്നു. പിന്നെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോ ഏകദേശം 77% തോന്നുന്നു ലാസ്റ്റ് വന്നിട്ടേക്ക് BSc നഴ്സിംഗ്. ഓക്കേ, താങ്ക് യു. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമാണോ നോക്കുന്നത് അതോ മൊത്തത്തിലുള്ള പെർസെന്റേജ് ആണോ? ജനറലി അത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാർമസിയിലേത് വരുമ്പോൾ അല്ലെങ്കിൽ BCVT കോഴ്സ് വരുമ്പോൾ ചിലതിന് ഇംഗ്ലീഷ് വരുന്നുണ്ട്, ചിലതിന് മാത്സ് വരുന്നുണ്ട്. ആ ചെറിയ വ്യത്യാസം ഉണ്ടാവും റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ. അത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പ്രൊസ്പെക്ടസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ കോഴ്സിൻ്റെതും എങ്ങനെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ. ഈ ഡി ഫാമിന്റെ ഓൺലൈൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യൂലെ, അപ്പൊ അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും? ഏത് കോഴ്സിനാണ് ഡി ഫാം ഓൺലൈൻ ആയിട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡി ഫാമിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നാണ് ചോദ്യം? ഡി ഫാമിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടുന്ന ഡോക്യുമെന്റ് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് ഷീറ്റ്,
അതിന്റെ കോപ്പി, നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിന്റെ മാർക്സിന്റെ കോപ്പി, പിന്നെ അതുപോലെ നിങ്ങൾ കമ്മ്യൂണിറ്റി ക്വാട്ടയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഡോക്യുമെന്റ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് കൂടാതെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്യണം. ഏകദേശം എല്ലാ കോഴ്സിനും സെയിം ഡോക്യുമെന്റ്സ് തന്നെയാണ് ഉള്ളത്. ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യേണ്ടത്, പിന്നെ അഡ്മിഷന്റെ സമയത്താണ് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽസും ബാക്കി അഡീഷണൽ അപ്ലൈ ചെയ്യാൻ ഒരു കോഴ്സിനും കോൺടാക്ട് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ അലോൺമെന്റ് കഴിഞ്ഞ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കോളേജിൽ അലോൺമെന്റ് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ ഇഫ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ, നമ്മുടെ കേരളത്തിൽ പഠിച്ചവർക്ക് വേണ്ടി വരില്ല, പക്ഷെ സി ബി എസ് ഇ അങ്ങനെ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽസും അതിന്റെ കോപ്പീസും കൊണ്ടുവരേണ്ടി വരും. അത് നിങ്ങൾ അലോൺമെന്റ് കിട്ടിയാൽ ഹലോ സർ. ഒരു മിനിറ്റ് മോളെ, ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ടുള്ളത്. കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് അലോ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഹലോ സർ. ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോൾ, ഒന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് മാത്രമല്ല കോഴ്സ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ആ ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഫീൽഡിനോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഏത് കോഴ്സും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ കണക്കൂട്ടാൻ വേണ്ടി പറ്റും. ഒന്ന്, നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സാലറിയുടേതായിരിക്കാം, ഡെസിഗ്നേഷൻ്റെതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു 100 നേഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ, ഫാർമസിസ്റ്റ് 100 പേര് വേണമെന്നില്ല, പക്ഷേ ലാബ് ടെക്നീഷ്യൻ 100 പേര് വേണമെന്നില്ല. അതേപോലെ ഡയാലിസിസ് ചിലപ്പോൾ ആ ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ വേണ്ടി വരും. അപ്പൊ നമ്പർ ഓഫ് സ്കോപ്പ് നോക്കുമ്പോൾ ഒരു പക്ഷേ എന്താണ്, നേഴ്സിംഗിന് സ്കോപ്പ് കൂടുതലായിരിക്കും, ഫാർമസിക്ക് കൂടുതലായിരിക്കും, പിന്നെ ഡയാലിസിസ് വരത്തുള്ളൂ. ഇനി ചിലപ്പോൾ എന്താണ്, സ്പെഷ്യലൈസേഷൻ നോക്കിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർഡിയോവാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ ഡയാലിസിസ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ റെപ്യൂട്ടഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താ പറയാ, മോഡേൺ ഫെസിലിറ്റി ഉള്ള ഏറ്റവും നന്നായി പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അവിടെ സ്പെഷ്യലൈസ് ആയിട്ട് നല്ല ഡെസിഗ്നേഷൻ, ഒരുപക്ഷെ നല്ല സാലറി ജോലി കിട്ടണം, അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്പർ ഓഫ് സീറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോഴ്സുകളേക്കാൾ ജോലി സാധ്യത, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ സ്പെഷ്യലൈസേഷൻ സാധ്യത, അല്ലെങ്കിൽ പുറത്ത് ജോലിക്കുള്ള സാധ്യത, ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾക്കായിരിക്കും. അപ്പൊ നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. രണ്ടാമത്തത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാലറി വൈസ് ആണ്. ഇതിലേക്കെല്ലാം ഉപരി, ഇത് രണ്ടിലും ഉപരി, നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യമുള്ളത്, നിങ്ങളുടെ പാഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ സ്കോപ്പ്. നിങ്ങൾക്ക് ഒരു ജോലിയിൽ പാഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടാകില്ല. അപ്പൊ പിന്നെ അതിന് സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. സ്കോപ്പ് ഉണ്ടാകും, പക്ഷെ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് അതിൽ സ്കോപ്പ് ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് അതിന് പാഷൻ ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എല്ലാ കോഴ്സിന്റെ കാര്യം. ക്ലിയർ അല്ലേ? സ്കോളർഷിപ്പ് ഉണ്ടോ? എന്ത് സ്കോളർഷിപ്പ് ആണ്? നമ്മൾ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ മൈനോറിറ്റി സ്കോളർഷിപ്പ്, അതേപോലെ എന്താ പറയാ, പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ്, അതേപോലെ ബാക്കി ചില സംഘടനകൾ നൽകുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പിനൊക്കെ നിങ്ങൾ അർഹരായിരിക്കും. അതേ അതിനർത്ഥം ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ഈ ഗവൺമെന്റും അതേപോലെ ആ സംഘടനകളും ആവശ്യപ്പെടുന്ന എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനൊക്കെ അപ്രൂവ്ഡ് ആയ കോഴ്സും കോളേജുമാണ് നമ്മുടെ എല്ലാം നടത്തുന്നത്, ബി എസ് സി എം എൽ ടി മാത്രമല്ല, നേഴ്സിംഗ് ആയാലും ഫാർമസി ആയാലും. അപ്പോൾ അവർക്ക് ആവശ്യപ്പെടുന്ന എല്ലാ ഡോക്യുമെന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ പറയുന്ന എല്ലാ ഇ ഗ്രാൻസ് ഉൾപ്പെടെ എല്ലാ, അതായത് ഇ ഗ്രാൻസ് ആണെങ്കിൽ എൽ ബി എസ് സീറ്റിൽ വരണം എന്നുണ്ട്, എല്ലാ സ്കോളർഷിപ്പുകൾക്കും എന്താണ് നമ്മുടെ കോളേജുകൾ എലിജിബിൾ ആണ്. അവിടെ പഠിക്കുന്ന കുട്ടികളും എലിജിബിൾ ആണ്. കുറേ കുട്ടികൾ, നേരത്തെ സാറ് 40 സ്റ്റുഡൻസിന്റെ ഒക്കെ കണക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേപോലെ എല്ലാ കോളേജിലും എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് ലോണിന് പോകാനാണെങ്കിലും നമ്മളായിരിക്കില്ല ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, ബാങ്കുകാരെ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവിടെ നിന്ന് വാങ്ങിച്ച് എടുക്കുക എന്നുള്ളത് നിങ്ങളും ബാങ്കുകാരും തമ്മിലുള്ള ഇതായിരിക്കും, ഐ മീൻ കാര്യ ഉത്തരവാദിത്തമാണ്. ക്ലിയർ അല്ലേ?
അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റൽ വൈസ് നേരത്തെ മൂന്ന് ഫാക്കൽറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഓരോ കോഴ്സിലും ഓരോ ക്ലാസ്സിലും ഓരോ അക്കാദമി ഇയറിലും മികച്ചു നിൽക്കുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹനമായിട്ട് നമ്മൾ സ്കോളർഷിപ്പ് വിവിധ പേരുകളിൽ നൽകി വരുന്നുണ്ട്. അത് അപ്പാർട്ട് ഫ്രം ദ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കേട്ടോ. ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മാർക്ക് ആഡ് ചെയ്യാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവുമോ? ഏത് ഏത് കോഴ്സിനാണാവോ? അപ്പൊ ശരിക്കും അത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇംപ്രൂവ്മെന്റ് എപ്പോഴാണ് റിസൾട്ട് ഏകദേശം വരുന്നത്? ഈ മാസം തന്നെ വരുമെന്ന് പറഞ്ഞത്. ഇതിപ്പം 8-ാം തീയതി വരെ നമുക്ക് ഓപ്പൺ ആണ്, സെപ്റ്റംബർ 8 വരെ. പിന്നെ സൈറ്റിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ട്. ഇതുപോലത്തെ ഫോൺ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ഫോൺ നമ്പറിൽ LPS സെന്റേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ വൺസ് അതിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് പറ്റത്തില്ല. അത് കാരണം ആ നമ്പർ LPSന് എല്ലാ സെന്റേഴ്സിലും ഉണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കോൺടാക്ട് നമ്പറും സ്ലൈഡ്സിൽ വെച്ചിരുന്നു. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം പറഞ്ഞ സമയത്തില്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡൗട്ട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് ഉത്തരം പറയും, കാരണം അവരാണ് ഇത് ചെയ്യുന്നത്. താങ്ക് യു. ഐ തിങ്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അലോ ചെയ്യാം. ഇഫ് എനിബഡി ഈസ് ദേർ. അതില്ലേ, BSc നഴ്സിംഗിന് AMC ഫിക്കയിൽ വെക്കുമ്പോ ഗുഡ് കണ്ടന്റ് സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും വെക്കണോ അപ്ലൈ ചെയ്യുമ്പോ? BSc നഴ്സിംഗ് അസോസിയേഷൻ മാനേജ്മെന്റ് സീറ്റ് അല്ലേ? ആ അതെ മാഡം. അതൊന്ന് നമ്മളെ ആ വെബ്സൈറ്റിൽ ഒന്ന് നോക്കിക്കോളൂ. കറക്റ്റ് ആയിട്ട് അവരെന്തൊക്കെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു പറയുന്ന രീതിയിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്നാൽ നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? എന്നാൽ നമ്മൾ ടൈം പറഞ്ഞ ടൈം തന്നെ ആകാറായി. 2-3 ആർക്കും ഇനി ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, പൊളച്ചൻ ഞങ്ങൾ ഇന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഫാദർ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യം, ഏതെങ്കിലും കുട്ടികൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കോളേജിലെ ആളുകൾ തയ്യാറായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്പറുകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഓൾറെഡി ഷെയർ ചെയ്തു മാഡം. ഫാദർ അല്ല, അവർക്ക് കുട്ടികൾക്ക് വേറെ കുട്ടികൾക്കേ. ആ യെസ് യെസ് യെസ്, അവരുടെ കൂട്ടുകാർക്ക്. യെസ് യെസ് യെസ്, ഇന്നിപ്പോ വന്നിട്ടുള്ളവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാലോ. അതെ അതെ അതെ. അപ്പോ നിങ്ങളുടെ എല്ലാവരും കൂടി പറയാണ്, ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ്, ലിസി കോളേജ് ഓഫ് ഫാർമസി, ഈ മൂന്ന് വെബ്സൈറ്റ്, ഈ മൂന്ന് പേരിലും മൂന്ന് കോളേജിലും സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ ഫേസ്ബുക്ക് പേജസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. ഇതിലെല്ലാത്തിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നോട്ടിഫിക്കേഷൻ, അഡ്മിഷൻ നോട്ടിഫിക്കേഷനും പോലും ഈ ഫേസ്ബുക്ക് പേജുകളിലൂടെ നമ്മൾ ഇടാറുണ്ട്. ഈ ഒബ്വിയസ്ലി ന്യൂസ് പേപ്പറിലും നമ്മൾ കൊടുക്കും. എന്നിരുന്നാലും ആരെങ്കിലും മിസ്സാവുമെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പേജ് ലിസി കോളേജ്, ഈ മൂന്ന് കോളേജിൻ്റെയും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്താൽ അത് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും, നോട്ടിഫിക്കേഷൻ മാത്രമല്ല ഈ നടക്കുന്ന പരിപാടികളുടെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. അതേപോലെ വെബ്സൈറ്റിലും എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും കോഴ്സസ് എന്ന നിലയിൽ പോയി നോക്കിയിട്ടുണ്ട് കിട്ടും. അല്ലെങ്കിൽ അഡ്മിഷൻ 2020-21 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ഇയറിന് ബേസ് ചെയ്തിട്ടുള്ള ഫീസ് സ്ട്രക്ചറും ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട പൊളച്ചൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളിൽ മാത്രം ഒതുക്കി നിൽക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ആവശ്യക്കാർക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സമയം നമ്മുടെ അത് തീരാൻ പോവുകയാണ്. ഐ തിങ്ക് വി ആർ കൺക്ലൂഡിങ് ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിന് പറയുന്നതിന് മുമ്പ്
എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും നോൺ ടീച്ചിങ് സ്റ്റാഫിന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഐ ടി വിങ് എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു അലീന മാഡം, യു ക്യാൻ വിത്ത് പ്രൊസീഡ് വിത്ത് ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് യു ക്യാൻ വൈൻഡ് അപ്പ് ദ പ്രോഗ്രാം. Let us express our sincere thanks to each and everyone. Ms. Mila Vias, Assistant Professor, Lizzie College of Allied Health Sciences, is here to address with a wonderful bouquet of gratitude. Ma'am, please. Okay, very good afternoon to all. നമ്മൾ ഇവിടെ എന്താ പറയാ വലിയ വലിയൊരു കാര്യമാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു വെബിനാർ വഴി നമ്മൾ സംഘടിപ്പിച്ചത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ സാറുമാരെ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏത് കോഴ്സ് എടുക്കണം എന്ത് ചെയ്യണം ഏത് കോളേജിൽ പോകണം ഒരു കാര്യവും നമുക്കറിയില്ലായിരുന്നു അല്ലെ. നമ്മള് ആരൊക്കെയാ ഫോളോ ചെയ്ത് ആരൊക്കെയോ പോയ വഴി കൂടെ ഫോളോ ചെയ്ത് പോവും അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ഓരോ കോഴ്സുകളും ഓരോ രീതികളൊക്കെ എടുത്തത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള എന്താ പറയാ വെബിനാർസും ഈ ഓൺലൈൻ ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഇനിയുള്ള തലമുറയ്ക്ക് പുതിയ അവരുടെ ഭാവി തീരുമാനിക്കാനായിട്ട് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇനീഷ്യേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ കോളേജ് ഗ്രൂപ്പുകളും അതിന് തയ്യാറായത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് തന്നെ ആദ്യമായിട്ട് മാനേജ്മെന്റിനോടാണ് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത്. അത് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ പേരിലും ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരിലും ഞാൻ മാനേജ്മെന്റിനോട് നന്ദി പറയുകയാണ്. അടുത്തതായിട്ട് ഇതിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഷബീർ സാറും ജിനു സാറും ബേസി മേഡം ഒക്കെയാണ് ശരണ്യ മിസ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെ പുറകെ തന്നെയാണ് നല്ല രീതിയിൽ അവർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്തു. അതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ ഒഫീഷ്യൽ പ്രോഗ്രാംസിനെ കൺട്രോൾ ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാത്തിനും ഓടി നടന്നത് അലീന മിസ് ആണ്. അപ്പൊ അലീന മിസിനും എന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരുമാണ്. അപ്പം ഇതിനകത്ത് ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ചു ഇത്രയും ആളുകളൊക്കെ പങ്കെടുക്കും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ കൂടെ കുട്ടികൾ അവരുടെ പാരൻസും വളരെ ആദ്യം മുതൽ അവസാനം വരെ ഇത് മുഴുവനും കേട്ട് സംശയങ്ങളൊക്കെ ചോദിച്ച് അവരത്രത്തോളം അതിനു വേണ്ടിയിട്ട് ഈ സമയം കണ്ടെത്തി അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സമയം കണ്ടെത്തി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ അവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നുകൂടെ ഇപ്പോ ഇതുപോലെ ഒരു പാൻഡമിക് കണ്ടീഷനില് എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് കറക്റ്റായിട്ട് ഒരു വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞതില് അതിനുവേണ്ടി നമുക്ക് തോന്നിപ്പിച്ചതിനും നമുക്ക് എന്താ പറയാ ഓൾമൈറ്റി എല്ലാത്തിനും നമ്മുടെ പിന്തുണയായിട്ട് നടക്കുന്ന നമ്മുടെ കൂടെയുള്ള ഓൾമൈറ്റിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. Thank you, miss. An anthem is to rouse up spirit and uplift the souls. It enthuses us with pride for being part of an institution which makes us hold our heads high. It's now our time to show the overwhelming feeling of loyalty and faith which sums up in our anthem. Let's proudly be part of it. നമസ്കാരം നീ പാടയുകളത്തിൽ ലിസി നാമധാരിണിയാം രോഗധാരിണി നമസ്കാരം നീ പാടയുകളത്തിൽ ലിസി നാമധാരിണിയാം രോഗധാരിണി ആതുര സേവന സൂരവനത്തിൽ വാടാമലരായി വരും വന്ദി താവക സൽപ്പാരമ്പരത്തിൻ താവിനു മഹിമകളറിവു ഞങ്ങൾ
Once again, I thank each and everyone for present here to make this function a fruitful one. Thank you. Have a great day. Ellavarkkum nandi, well arranged. Thank you very much. Thank you. Thank you, Father. Thank you, Father. Thank you. Thank you. All of you can leave the meet. Bobby sir, meet end for all nonnu kodukavo.